ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तथो जयमुदिरे नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवदीरुत्तमश्लोके भक्तिर्भवदिनैष्टके मूगं करोति वाचालम् भङ्गं लङ्घयते गिरिं यत्कृपादमहं वन्दे श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरं परमानन्दमाधवं हरे कृष्ण എല്ലാവർക്കും നമ്മളുടെ ഈ ചെറിയ സത്സംഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മള് ചർച്ച ചെയ്യുന്നത് ഭഗവത്ഗീത 1-ാം അധ്യായത്തിലെ 9-ാമത്തെ ശ്ലോകം. എല്ലാവരും റിപ്പീറ്റ് ചെയ്യുക ശ്ലോകം. അന്യേരാ ബഹവാശൂരാ മദർഥേ ത്യക്ത ജീവിതഃ നാനാശസ്ത്രപ്രഹരണാ സർവേ യുദ്ധവിശാരദഃ അന്യേജാ ബഹവാശൂര മദർഥേ ത്യക്ത ജീവിതഃ നാനാശസ്ത്രപ്രഹരണാ സർവേ യുദ്ധവിശാരദഃ അന്യേ ച ബഹവാശൂര മദർഥേ ത്യക്ത ജീവിതഃ നാനാശസ്ത്രപ്രഹരണാ സർവേ യുദ്ധവിശാരദഃ അന്യേ ച ബഹവാശൂര മദർഥേ ത്യക്ത ജീവിതഃ സർവയുദ്ധവിശാരദഃ അന്യേ ച ബഹവാശൂരാം മദർഥേ ത്യക്ത ജീവിതാഃ നാനാശാസ്ത്രപ്രഹരണാഃ സർവേ യുദ്ധവിശാരദാഃ എനിക്കായിക്കൊണ്ട് ത്യക്ത ജീവിതഃ ജീവൻ ത്യജിക്കാൻ ഒരുങ്ങി നാനാശസ്ത്രപ്രഹരണ പല വിധത്തിലുള്ള
ആയുധങ്ങളുമായി പല വിധത്തിലുള്ള ആയുധങ്ങളുമായി സർവേ സർവേ എല്ലാവരും എല്ലാവരും യുദ്ധവിശാരദഃ യുദ്ധവിശാരദഃ യുദ്ധത്തിൽ നിപുണന്മാരാകുന്നു യുദ്ധത്തിൽ നിപുണന്മാരാകുന്നു അർത്ഥം ഭാവാർത്ഥം ദിവ്യപൂജ്യ ശ്രീ ശ്രീമദ് എ സി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ ശ്രീല പ്രഭുപാദയ്ക്ക് എനിക്ക് വേണ്ടി സ്വജീവിതം അർപ്പിക്കുവാൻ ഒരുങ്ങി വന്നവരായിട്ട് ഇനിയുമുണ്ട് പല വീരയോദ്ധാക്കളും നാനാവിധത്തിലുള്ള ആയുധങ്ങൾ കൈവശമുള്ളവരും സമരമുറകളിൽ സുപരിചിതരുമാണവർ ഭാവാർത്ഥം ജയദ്രഥൻ കൃതവർമാവ് ശല്യർ തുടങ്ങിയവരും മറ്റുള്ളവരും ദുര്യോധനു വേണ്ടി ജീവൻ ബലി കൊടുക്കാൻ തയ്യാറായി വന്നിരിക്കുകയാണ് മറ്റൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ പാപിയായ ദുര്യോധനന്റെ പക്ഷത്ത് ചേർന്നതുകൊണ്ട് തന്നെ കുരുക്ഷേത്ര യുദ്ധത്തിൽ അവർ കൊല്ലപ്പെടുമെന്ന് തീർച്ചയായി കഴിഞ്ഞു എങ്കിലും ഈ സുഹൃത്തുക്കളുടെ ഏകോപിച്ച ബലം തനിക്ക് വിജയം നേടിത്തരുമെന്ന് ദുര്യോധനൻ വിശ്വസിക്കുന്നു ഹരേ കൃഷ്ണ జయ శ్రీ కృష్ణ చైతన్య ప్రభో నిత్యానంద శ్రీ అద్వైత గదాధర స్వామి హరే కృష్ణ హరే కృష్ణ 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 హరే 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 రామ హరే రామ 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 హరే హరే ഇതിന് മുന്നിലത്തെ ശ്ലോകങ്ങളെല്ലാം വളരെ വിശദമായിട്ട് നമ്മൾ കേട്ടതാണ് എന്നും പറയാറുള്ളത് പോലെ തന്നെ നമ്മള് സദ്യക്ക് പായസത്തിന്റെ കൂടെ ഇത്തിരി അച്ചാറും കൂടെ കൂട്ടാറുണ്ട് എന്തിനാ അച്ചാർ കൂട്ടി കഴിയുമ്പോൾ അതിന്റെ ചവർപ്പും പുളിയെല്ലാം കാരണം ആ പായസത്തിന് കൂടുതൽ ടേസ്റ്റ് കിട്ടും അതുപോലെ ഇത്രയും നാൾ നല്ല നല്ല സൂപ്പർ ക്ലാസ്സുകൾ കേട്ട് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ഒരു അച്ചാർ ഇത്തിരി വിളമ്പിയേക്കാം അപ്പോൾ ഇതിന് മുന്നേ ഉള്ള ഇനി വരുന്ന ക്ലാസ്സുകൾക്ക് നിങ്ങൾ കൂടുതൽ ആസ്വാദനം കിട്ടും വലിയ ക്ലാസ്സായിട്ട് കൂട്ടിട്ടുണ്ടാകും നമുക്ക് ചർച്ചയായിട്ട് കൂട്ടിയാൽ മതി കേട്ടോ ഇത് ഇതിന് മുന്നേ ഇതിൻ്റെ അകത്ത് ഭാവാർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് രണ്ട് വാക്കുകളാണ് മദർഥേ മദർഥേ എന്ന് പറഞ്ഞാൽ എന്താ എനിക്കായിക്കൊണ്ട് ആർക്കായിക്കൊണ്ട് ആർക്കായിക്കൊണ്ട് ദുര്യോധനു വേണ്ടി ദുര്യോധനനാണ് ഈ പറയുന്നത് ദുര്യോധനൻ നമുക്കിപ്പോൾ നമ്മളുടെ നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇഷ്ടംപോലെ ദുര്യോധനന്മാരുണ്ട് അല്ലേ ദുര്യോധനൻ്റെ പ്രത്യേകത എന്താ രാഷ്ട്രതന്ത്രജ്ഞനാണ് ഭയങ്കരമായിട്ട് നല്ലൊരു രാഷ്ട്രീയക്കാരനാണ് തികഞ്ഞ ഒരു രാഷ്ട്രീയക്കാരനാണ് ദുര്യോധനൻ അതാണ് ഇതിനു മുന്നേ ഉള്ള ശ്ലോകങ്ങളെല്ലാം പറഞ്ഞേക്കുന്നത് ആദ്യത്തെ ഒരു ശ്ലോകം ധൃതരാഷ്ട്രർ ചോദിച്ചു കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം ദുര്യോധനൻ പറയണ ദുര്യോധനൻ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മളുടെ നാട്ടിലുള്ള രാഷ്ട്രീയക്കാരെ നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാവരും വളരെ യോജിക്കുന്നതാണ് ദുര്യോധനുമായിട്ട് എങ്ങനെയാണ് ദുര്യോധനൻ രണ്ടാമത്തെ ശ്ലോകത്തിൽ എന്താ പറഞ്ഞേക്കണേ രണ്ടാമത്തെ ശ്ലോകത്തിൽ സ്വയം രാജാവായിട്ട് പറഞ്ഞേക്കുവാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ അല്ലേ രാജാവ് വചനം അബ്രവീത് രാജാവ് ഇങ്ങനെ പറഞ്ഞു എന്ന് അതായത് ദുര്യോധനനാണ് ഇപ്പോഴത്തെ രാജാവ് നമ്മൾ ഓരോ രാഷ്ട്രീയക്കാരെ എടുത്തു നോക്കിക്കഴിയാം കഴിഞ്ഞാൽ അറിയാം അവരുടെ ഓരോ രീതികൾ എങ്ങനെയാണ് അവരാണ് രാജാവ് എന്നുള്ള രീതിയിൽ അല്ലേ പണ്ടത്തെ രാജാക്കന്മാരാണെങ്കിൽ എങ്ങനെയാണ് ഓരോ രാജകുടുംബത്തിന് അല്ലെങ്കിൽ ഓരോ രാജകൊട്ടാരങ്ങൾക്കും അവർക്ക് അവരുടേതായിട്ടുള്ള അമ്പലങ്ങളും അല്ലെങ്കിൽ അതുപോലെ ക്ഷേത്രങ്ങളുണ്ടാകും ആ ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ ആ ദൈവത്തെ മുൻനിർത്തിക്കൊണ്ട് അവർ രാജ്യം ഭരിച്ചിരുന്നു അല്ലേ
എങ്ങനെ ക്ഷേത്രങ്ങൾ പൊളിക്കുക അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ എന്നെ നശിപ്പിക്കാം എന്നുള്ള രീതിയിലാണ് ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ ഭരണകർത്താക്കും. അതുകൊണ്ടാണ് നമുക്ക് ഈ നാച്ചുറൽ കലാമിറ്റീസ് എല്ലാം ഉണ്ടാവാൻ കാരണം. അപ്പോൾ ഭരിക്കുന്നവര് ഭക്തരായിരിക്കണം, അല്ലെങ്കിൽ ഭഗവാനെ മുന്നിട്ടിക്കൊണ്ട് വേണം ഭരിക്കാൻ. ദുര്യോധനനും അങ്ങനെ തന്നെയാ. എങ്ങനെയാ, ദുര്യോധനൻ ഭഗവാനെ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല, ഉണ്ടോ? അതുകൊണ്ട് ദുര്യോധനന്റെ ഭരണകാലത്ത് അല്ലെങ്കിൽ ദുര്യോധനന്റെ കീഴില് ആ രാജ്യം നന്നാവില്ല. എന്തുകൊണ്ടാ? ഭഗവാനെ അംഗീകരിക്കാത്തതുകൊണ്ട്. ഭഗവാനെ അംഗീകരിച്ചുകൊണ്ട് ഭരിച്ചാൽ മാത്രമേ ആ രാജ്യം നന്നാവുള്ളൂ. ദുര്യോധനൻ തികഞ്ഞ പൊളിറ്റീഷ്യനാണ്. രണ്ടാമത്തെ ശ്ലോകത്തില് താൻ തന്നെയാണ് രാജാവെന്ന് പ്രഖ്യാപിച്ചു. അത് കഴിഞ്ഞിട്ട് ആരുടെ അടുത്തേക്കാ ചെന്നത്? ദ്രോണരുടെ അടുത്തേക്ക്, അല്ലേ? ദ്രോണരുടെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, നിങ്ങള് ഇങ്ങനെ പോയാൽ പറ്റില്ല, എതിർ പക്ഷത്ത് നിങ്ങളുടെ ശിഷ്യരാണ് കൂടുതലേക്കുന്നത്, അതുകൊണ്ട് അങ്ങോട്ട് ലീനിയൻസ് കാണാൻ പറ്റില്ല. ഓരോ രാഷ്ട്രീയക്കാരും ഇലക്ഷൻ എടുക്കുമ്പോ എവിടെയൊക്കെ പോകും? അവരതുപോലെ രാജാവാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാര് ഓരോ സംഘടനകളുടെയും, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളാണെങ്കിൽ അവരുടെ അടുത്ത് ചെല്ലും, ഹിന്ദുക്കളുടെ ഓരോ സംഘടനകളുടെ അവരുടെ അടുത്ത്, എല്ലാവരുടെ അടുത്തും ചെന്നിട്ട് അവരെ വളരെ വിനയപൂർവ്വം അവരെ സ്വാധീനിക്കാൻ നോക്കും, അല്ലേ? അത് തന്നെയാണ് ദുര്യോധനൻ ഇവിടെ ചെന്നേക്കുന്നത്. നമ്മളുടെ നാട്ടിൽ ഓരോ ആൾക്കാരും ചെയ്യുന്ന അതേ ഈ ദുര്യോധനനെ ഫോളോ ചെയ്യുന്നതാണ് ഓരോ രാഷ്ട്രീയക്കാരും. അപ്പോ മൂന്നാമത്തെ ശ്ലോകത്തില് രാജാവായിട്ടുള്ള ദുര്യോധനൻ ദ്രോണാചാര്യ എടുത്തു എന്ന് പറയും, നിങ്ങൾ വളരെ യുദ്ധവീരനാണ്, പക്ഷെ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയോട് കൂടുതൽ പാർഷ്യാലിറ്റി കൂടാതെ തന്നെ യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെല്ലും. അതുപോലെ തന്നെയാണ് നമ്മളുടെ രാഷ്ട്രീയക്കാർ ഓരോ രൂപതകളിലും അല്ലെങ്കിൽ ഓരോ സ്ഥലങ്ങളിലും ചെന്നിട്ട് നിങ്ങളുടെ വോട്ട് ഞങ്ങൾക്ക് തരണം, നിങ്ങൾക്ക് എന്നാ വേണ്ടതെന്ന് വെച്ച് തരാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെല്ലും. അപ്പൊ അത്രമാത്രം രാഷ്ട്രീയം പഠിച്ചതാണ് ദുര്യോധനൻ. ദുര്യോധനനെ ഫോളോ ചെയ്യണവരാണ് നമ്മുടെ നാട്ടിലുള്ളവർ മുഴുവനും. ഇനി ആ ബാക്കി എന്നാ പറഞ്ഞേക്കണേ? അത് കഴിഞ്ഞ് ഓരോരുത്തരെ ആയിട്ട് ദുര്യോധനൻ പരിചയപ്പെടുത്തുവാണ് എതിർപക്ഷത്തുള്ള ഓരോ വീരന്മാരെ. ആ വീരന്മാരെ വീണ്ടും സ്വന്തം പക്ഷത്തുള്ള ആൾക്കാരുമായിട്ട് താരതമ്യം ചെയ്യും. ഭീഷ്മനെയും ഭീമനെയും അർജുനനെയും നല്ല ഭംഗിയായിട്ട് ദുര്യോധനൻ അറിയാം. ഭീമന്റെ കൈകൊണ്ട് വേണം ദുര്യോധനന്റെ മരണം എന്ന്. എന്നാൽ പോലും അവരെയും ഭീമനെയും അർജുനനെയും ഭീമാർജുനന്മാരെ ദുര്യോധനന്റെ കൂടെയുള്ള മറ്റുള്ള സൈന്യത്തിലുള്ള മറ്റുള്ള വീരന്മാരെയായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് ഭീമാർജുനന്മാരെക്കാൾ വീരന്മാരാണ് നമ്മളുടെ കൂടെയുള്ളതെന്നുള്ളത് സ്വയമായിട്ട് പറഞ്ഞ് സ്വന്തം ധൈര്യം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട്. ദുര്യോധനെ തന്നെ അറിയാം ഈ യുദ്ധത്തിൽ ദുര്യോധനന് പരാജയം ഉണ്ടാവുള്ളൂ. അത് വ്യക്തമായിട്ട് ഈ ഒൻപതാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇത്രമാത്രം വീരന്മാരെ എല്ലാം ഉണ്ടായിട്ടും ഇത്രമാത്രം വീരന്മാരെ എല്ലാം പരിചയപ്പെടുത്തി കഴിഞ്ഞിട്ട് ഒൻപതാമത്തെ ശ്ലോകത്തില് ദുര്യോധനൻ തന്നെ എന്താ പറയണത്? തദർത്ഥ എനിക്കായിട്ട് നാനാ ശസ്ത്രപ്രഹരണ, എല്ലാ ആയുധങ്ങളിലും പലവിധ ആയുധങ്ങളിലും നൈപുണ്യം നേടിയ ധാരാളം യോദ്ധാക്കൾ നമ്മുടെ കൂടെയുണ്ട്. അവരെന്തിനാ വന്നേക്കണത്? എന്തിനാ വന്നേക്കണത്? ഇന്ത്യത്ത് പറഞ്ഞേക്കണത് ശ്രദ്ധിച്ചാർന്നോ? തെക്ത ജീവിത, എന്തിനാ അവര് വന്നേക്കണേ? ജീവൻ ത്യജിക്കാൻ വേണ്ടിട്ട്. ജീവൻ ത്യജിക്കുക എന്ന് പറഞ്ഞാൽ വിജയിക്കാൻ വേണ്ടിട്ടാണോ? നമ്മൾ ജീവിക്കാൻ വേണ്ടി മരിക്കാൻ വരെ തയ്യാറാന്ന് പറയും, അങ്ങനെയാണോ അവര് വന്നേക്കണത്? അപ്പൊ ദുര്യോധനന് തന്നെ അറിയാം തെക്ത ജീവിത, ജീവിതം ത്യജിക്കാൻ വേണ്ടിട്ട്, എനിക്ക് വേണ്ടിയിട്ട് ജീവിതം ത്യജിക്കാൻ വന്നിട്ടുള്ള വീരന്മാരാണ് ഈ കാണുന്നത് മുഴുവനും എന്ന് വ്യക്തമായിട്ട് ദുര്യോധനന് തന്നെ അറിയാം. അപ്പൊ ദുര്യോധനൻ യുദ്ധം ജയിക്കില്ല എന്ന് ദുര്യോധനന്റെ തന്നെ തുടക്കത്തിൽ തന്നെ അറിയാം. അതുകൊണ്ടാണ് ദുര്യോധനൻ ഈ തെക്ത ജീവിത, എനിക്ക് വേണ്ടിയിട്ട് ജീവൻ ത്യജിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഇത്രമാത്രം വീരന്മാരുണ്ടെന്ന് ഈ ശ്ലോകത്തിൽ പറയുന്നത്. എന്തുകൊണ്ടാണ് ജയിക്കില്ല എന്ന് പറയാൻ കാരണം, അല്ലെങ്കിൽ ദുര്യോധനന് തന്നെ ഭയം തോന്നാൻ കാരണം എന്താ? എതിർപക്ഷത്ത് ആരാ ഉള്ളത്? ഇവരെക്കാൾ സൈന്യബലത്തിൽ, അല്ലെങ്കിൽ ദുര്യോധനന്റെ സൈന്യബലത്തെക്കാൾ ഒത്തിരി താഴെയാണ് പാണ്ഡവരുടെ സൈന്യബലം. എന്നിട്ട് പോലും ദുര്യോധനന് ഭയം തോന്നാൻ കാരണം എന്താ? ഭഗവാൻ അവരുടെ കൂടെയുണ്ട്. ഭഗവാൻ എവിടെയാണോ അവിടെയാണ് വിജയം. എത്ര യോഗേശ്വര കൃഷ്ണ അർജുനനും കൃഷ്ണനും എവിടെയാണോ ഉള്ളത് അവിടെയാണ് വിജയം. അല്ലെങ്കിൽ ഭഗവാൻ ആരുടെ കൂടെയാണോ അവിടെയാണ് വിജയം, അല്ലേ? ഭഗവാൻ നമ്മളുടെ കൂടെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മളീ കൂടിയിരിക്കുന്നത് മുഴുവനും. ദുര്യോധനൻ അതില്ല. നമ്മൾ ഭഗവത്ഗീത കേൾക്കുന്നത് ഭഗവാനെ മനസ്സിലാക്കാനും ഭഗവാൻ നമ്മളുടെ കൂടെ ഉണ്ടാവാനും വേണ്ടിയിട്ടാ, അല്ലേ?
അതെങ്ങനെ കേൾക്കണം ഭഗവത്ഗീത? ഇതിൽ ഭഗവത്ഗീത ആദ്യം കേട്ടതരാ, ആദ്യമല്ല അർജുനൻ കേട്ട് കഴിഞ്ഞിട്ട് പിന്നെ കേട്ടതരാ, വളരെ വിശദമായിട്ട് കേട്ട ഒരാളുണ്ട്. ആരാ? ധൃതരാഷ്ട്രർ. ധൃതരാഷ്ട്രർക്ക് വളരെ ഭംഗിയായിട്ട് സഞ്ജയൻ ഇതെല്ലാം പറഞ്ഞു കൊടുത്തു, ഇന്ന ഇന്നതാണ് സംഭവിച്ചത്. എന്നിട്ട് ധൃതരാഷ്ട്രർക്ക് എന്തെങ്കിലും മാറ്റം വന്നോ? എന്തെങ്കിലും മാറ്റം വന്നതായിട്ട് ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? യുദ്ധം കഴിഞ്ഞിട്ട് ഭീമസേനനെ പൊടിയാക്കി കളഞ്ഞു അല്ലേ? ഭീമസേനന്റെ ഇത് ഉണ്ടാക്കി കൊടുത്തിട്ട് രൂപം ഉണ്ടാക്കി, ഇരുമ്പ് കൊണ്ടുള്ള രൂപം എംബ്രേസ് ചെയ്തിട്ട് അത് പൊടിയാക്കി കളഞ്ഞു. അപ്പൊ ഇത്രമാത്രം ഭഗവാന്റെ ഇത്രമാത്രം ഉപദേശങ്ങൾ കേട്ടിട്ടും മനസ്സിൽ നിന്നുള്ള വിരോധം അല്ലെങ്കിൽ ഈഗോ മാറിയിട്ടില്ല, അഹങ്കാരം മാറിയിട്ടില്ല, ഇപ്പോഴും മറ്റുള്ളവരോടുള്ള വിരോധം വെച്ചോണ്ടിരിക്കുക. അപ്പൊ ഭഗവത്ഗീത കേട്ടുകൊണ്ട് സ്വഭാവം മാറുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഭഗവാനെ അംഗീകരിക്കാത്തതുകൊണ്ട് വന്ന പരാജയങ്ങൾ നമുക്കറിയാം അല്ലേ? ദുര്യോധനൻ ഭഗവാനെ അംഗീകരിച്ചെങ്കിലും ഇത് പറയുമോ? ഭഗവാൻ ദുര്യോധനന്റെ അടുത്ത് നിന്ന് പ്രത്യേകം പറഞ്ഞാണ് നാല് അഞ്ച് വീടെങ്കിലും കൊടുക്കുക, അല്ലെങ്കിൽ ഈ അഞ്ചു പേർക്കും കൂടി ഒരു വീടെങ്കിലും കൊടുക്കുന്നു പറഞ്ഞിട്ട് പോലും ഭഗവാന്റെ വാക്കുകൾ കേൾക്കാത്തതുകൊണ്ട് ദുര്യോധനന് വന്ന അവസ്ഥ അറിയാവല്ലോ അല്ലേ? അപ്പൊ ഭഗവാൻ പറഞ്ഞത് കേൾക്കണം, ഭഗവാൻ പറഞ്ഞത് കേട്ടാൽ പോരാ, ആ കേട്ടുന്നത് നമ്മൾ ഹൃദയത്തിൽ ഉൾക്കൊള്ളണം. ഹൃദയത്തിൽ ഉൾക്കൊണ്ടാൽ പോരാ, അത് നമ്മൾ ജീവിതത്തിൽ പ്രാബല്യമാക്കണം. ഭഗവത്ഗീത പാരായണം ചെയ്ത് കേട്ടാല് ഭഗവത്ഗീത കൊണ്ട് എന്തൊക്കെയാ പ്രയോജനങ്ങൾ? നമ്മൾ ഭഗവത്ഗീത കേട്ടാലും പ്രയോജനമുണ്ട്. അത് എന്താ പ്രയോജനം? നമ്മളുടെ മനസ്സ് നൈർമല്യമുള്ളതാവും, അല്ലെങ്കിൽ നമ്മളുടെ മനസ്സ് ശുദ്ധമാവും. ഭഗവത്ഗീത വെറുതെ കേട്ടാൽ മതി. ഭഗവത്ഗീത ശ്ലോകങ്ങൾ പാരായണം ചെയ്യുന്നത് കേട്ട് കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സ് ശുദ്ധമാവും. ഇനി എങ്ങനെ മനസ്സ് ശുദ്ധമാവണേ? ഭഗവാന്റെ കാര്യങ്ങൾ കേട്ടാലും ഓട്ടോമാറ്റിക് ആയിട്ട് ശുദ്ധമാവും. നമ്മളുടെ മനസ്സാണ് ആദ്യം ശുദ്ധമാവേണ്ടത്. ഭഗവാന്റെ ലീലകളും കഥകളും കേട്ട് നമ്മളുടെ മനസ്സ് ആദ്യം ശുദ്ധീകരിക്കണം. അതല്ലെങ്കിൽ നമ്മളുടെ മനസ്സിൽ മുഴുവനും മാലിന്യങ്ങൾ നിറഞ്ഞതാണ് അല്ലെ? എന്തെല്ലാം ചിന്തകളാണ് നമ്മുടെ മനസ്സിൽ. ആ മനസ്സിലേക്ക് നമ്മളുടെ മനസ്സിൽ മാത്രമല്ല നമ്മൾ കാണുന്ന ഈ ചുറ്റുപാട് മുഴുവനും മാലിന്യങ്ങൾ നിറഞ്ഞതാണ്. നമുക്കിതിൽ നിന്ന് നല്ലതായിട്ട് ഉൾക്കൊള്ളാൻ വളരെ ചുരുക്കം കാര്യങ്ങളേ ഉള്ളൂ അല്ലേ? ആണോ? എന്തെല്ലാം ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ എന്തെല്ലാമാണ് കേൾക്കുന്നത്? അല്ലെങ്കിൽ ഓരോരുത്തരുടെ സംഭാഷണം മുതൽ, ഓരോരുത്തരുടെ പ്രവൃത്തികൾ മുതൽ, അവരെത്രമാത്രം മായയിലാകപ്പെട്ടാ ജീവിക്കണമെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അപ്പൊ അങ്ങനെയുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെന്താ വേണേ? നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു കവചം വേണം, വേണ്ടേ? നമ്മളുടെ മനസ്സിലേക്ക് മറ്റുള്ള ദുഷ്ചിന്തകൾ വരാതിരിക്കാൻ നമ്മൾക്കൊരു കവചം ഉണ്ടാവണം. ആ കവചമാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം. നമുക്കൊരു പുഴ അക്കര കടക്കണമെങ്കിൽ തോണി വേണം, വേണം. തോണിയില്ലാതെ നീന്തി കിടക്കാൻ പറ്റും, പക്ഷെ നമ്മളുടെ കൈകാലുകൾ പുഴയും. പക്ഷെ ഒരു തോണി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പുഴയുടെ അക്കര ഇക്കര കിടക്കാൻ പറ്റും, ഈസി ആയിട്ട് കിടക്കാം. പക്ഷേ ആ തോണിയിൽ നമ്മൾ പോണ വഴിക്ക് ഒരു തുള ഉണ്ടെങ്കിലോ, ഒരു സുഷിരം വീണ് കഴിഞ്ഞാൽ ആ തോണിയിലേക്ക് വെള്ളം മുഴുവനും കയറും. ആ തോണി പോണ വഴിക്ക് മുഴുവൻ അല്ലേ? എന്ന് പറഞ്ഞ പോലെയാണ് നമ്മൾ. നമ്മളിപ്പോ ഒരു തോണിയിൽ കയറിയേക്കുവാണ് അക്കര കിടക്കാൻ വേണ്ടിട്ട്. അക്കര എവിടെയാ? ഭഗവാന്റെ ധാമത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ തോണിയിൽ കയറിയേക്കുവാ, കയറാൻ തുടങ്ങുക. ആ കയറണമെങ്കിൽ ആ വള്ളത്തിന് തുളകളില്ലാതിരിക്കണം. അതായത് മാലിന്യങ്ങൾ ഇപ്പൊ നമ്മളുടെ മനസ്സിലെ, നമ്മൾ മനസ്സ് ദൃഢമാക്കി വെച്ച് കഴിഞ്ഞാല് ആ മനസ്സിലേക്ക് ഒരു ചെറിയ സുഷിരം വീണ് കഴിഞ്ഞാൽ ബാക്കിയുള്ള മാലിന്യങ്ങളെല്ലാം അടിച്ചു കയറും. അതാണ് ഗർഭസ്ഥനായിട്ടുള്ള ശിശു പ്രഭു പറഞ്ഞതുപോലെ ഗർഭത്തിൽ കിടന്ന് പ്രാർത്ഥിക്കുവാണ്, എന്നെ ഇതിൽ ഇങ്ങനെ കഷ്ടപ്പെടുത്തല്ലേ, ഞാൻ പുറത്തേക്ക് വന്നാൽ ഭഗവാനെ മാത്രം ഓർത്തുകൊണ്ട് ജീവിച്ചോളാം എന്ന് പറയുന്നു. എപ്പോഴും ഭഗവാന്റെ നാമം മാത്രം ജപിച്ച് ഞാൻ തിരിച്ച് അങ്ങയിലേക്ക് വന്നോളാം, എന്നെ ഇനിയും ഇതുപോലൊരു ജന്മം തന്ന് കഷ്ടപ്പെടുത്തല്ലേ എന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതുപോലെയാണ് നമ്മൾ കേരളത്തിലേക്ക് പോകുമ്പോഴും. നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ കേരളത്തിൽ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടംപോലെ സമയം കിട്ടും, എനിക്ക് ഇഷ്ടംപോലെ പ്രാർത്ഥിക്കാം, നാമം ജപിക്കാം, അമ്പലങ്ങളിൽ പോകാമെന്നൊക്കെ ഓർത്തുകൊണ്ട് നമ്മൾ ഇവിടുന്ന് പ്ലെയിൻ കയറി അവിടെ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ശിശു ജനിക്കണ പോലെയാണ്. ശിശു ഗർഭപാത്രത്തിൽ ഇരുന്ന് ഇതെല്ലാം പറയും, പുറത്തേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ തന്നെ മായയിലേക്ക് വിടും, പിന്നെ ഭഗവാനെ ഓർക്കില്ല, ഭഗവാനെ അപ്പടി മറന്നുപോകും എന്ന് പറഞ്ഞ പോലെയാണ് നമ്മൾ ഇവിടുന്ന് പ്ലെയിനിൽ കയറുമ്പോഴും അവിടെ ഇപ്പം ചെല്ലുന്നത് വരെ നമ്മൾ മാല കയ്യിൽ നിന്ന് വയ്ക്കില്ല, വിമാനത്തിൽ ഇരുന്ന് ജപത്തോട് ജപമായിരിക്കും. പക്ഷേ വിമാനം ഇറങ്ങി, വിമാനത്തിന് എയർപോർട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അന്നേരം മാല എടുത്ത് പേഴ്സിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരുമ്പോൾ എടുക്കുള്ളൂ. അതാണ് കേരളത്തിലേക്ക് പോയാലുള്ള പ്രശ്നം. ഗർഭസ്ഥ ശിശു പുറത്തേക്ക് വരുന്ന പോലെ തന്നെയാണ് നമ്മൾ ഇവിടുന്ന് പ്ലെയിൻ കയറി കേരളത്തിൽ പോയി ഇറങ്ങുന്നത്. അല്ലെങ്കിൽ പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നമുക്കൊന്നും അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ള ഒരു അവസരങ്ങൾ കുറവാണ്. നമുക്ക് പല പല കാര്യങ്ങളായി. നമുക്ക് നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലെ പ്രാർത്ഥിക്കാനും ഒത്തുകൂടാനും സത്സംഗം കൂടാനുമുള്ള അവസരങ്ങൾ വളരെ കുറവാണ്.
നാട്ടിലുള്ള ആൾക്കാരെ ഇങ്ങനെ അമ്പലത്തിൽ പോയി എന്തെങ്കിലും വഴിപാട് ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ പ്രാർത്ഥന കഴിഞ്ഞു എന്നാണ്. ഭഗവാന്റെ അടുത്ത് പോയിട്ട് ഒരു നാണയം ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി, ഇനി ബാക്കി മുഴുവനും ഭഗവാൻ നോക്കിക്കൊള്ളുന്ന. അതാണ് നമ്മളുടെ ബുദ്ധി. നമ്മളുടെ ബുദ്ധിയും ഭഗവാന്റെ ശക്തിയും മതി എല്ലാവർക്കും. നമ്മളെന്തെങ്കിലും ഒരു കാര്യം തീരുമാനിക്കും, അത് നടത്തിത്തരാൻ വേണ്ടിയിട്ട് ഭഗവാനോട് നമ്മൾ പറയും. അതാണ് നമ്മളുടെ സാധാരണ പ്രാർത്ഥനയുടെ ഒരു രീതി. അതുപോരാ, നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് ഒന്ന് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടല്ല, നമ്മളുടെ ഈ കഷ്ടപ്പാടുകളിൽ നിന്ന് അല്ലെങ്കിൽ ഈ കഷ്ടപ്പാടുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സത്സംഗം കൂടുന്നത്. ഈ സത്സംഗം ദുര്യോധനന്റെ സത്സംഗം ഒട്ടും കിട്ടിയിട്ടില്ല, ഉണ്ടോ? ദുര്യോധനന്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ, ദുശാസനൻ അതുപോലെയുള്ള 100 അനിയന്മാർ 99 അനിയന്മാർ, അതുപോലെ ശൗബിനി പോലെയുള്ള അമ്മാവന്മാർ, ഇതുപോലെയുള്ള ആൾക്കാരാണ് പുള്ളിയുടെ സംഘം. ദുര്യോധനന്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ ഇതുപോലെയുള്ള അച്ഛൻ ധൃതരാഷ്ട്രർ, കണ്ണ് കാണില്ല, അതുപോലെ തന്നെ ഹൃദയത്തിനും കണ്ണില്ലാത്ത ആൾക്കാരാണ് അല്ലേ, ഭഗവാനെ തിരിച്ചറിയാത്ത ആൾക്കാരാണ്. അതുകൊണ്ടാണ് ദുര്യോധനനൊന്നും മനസ്സിന് സമാധാനം കിട്ടാത്ത, എപ്പോഴും പ്രശ്നങ്ങളാണ്. മറ്റുള്ളവരെ ഉപദ്രവിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ എങ്ങനെയാണോ മറ്റുള്ളവരിൽ നിന്ന് സ്വന്തം ഇന്ദ്രിയ സന്ദർഭണത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ ചൂഷണം ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് സ്വന്തം ആയിട്ടുള്ള സഹോദരങ്ങളെ കാറ്റിൽ വിടാൻ കാരണം അല്ലേ. സ്വന്തമായിട്ട് മുഴുവനും അനുഭവിക്കണം, ഒന്നും ത്യജിക്കാൻ തയ്യാറല്ല. അതുകൊണ്ടാണ് ഭഗവാനെ കിട്ടാത്തത്. നമ്മൾക്കപ്പോൾ എന്താ വേണം? നമ്മൾ കുറേയൊക്കെ ത്യജിക്കാൻ പഠിക്കണം. അതായത് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കാൻ പഠിക്കണം, എന്നാലേ നമുക്ക് കൂടെ ഭഗവാൻ ഉണ്ടാവുള്ളൂ. അതല്ലെങ്കിൽ ഭഗവാൻ തന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മളുടെ അടുത്തും തിരിച്ചെടുക്കും. നമുക്ക് ആവശ്യമില്ലാത്തതെല്ലാം ഭഗവാൻ തിരിച്ചെടുക്കും. അന്നേരം പറയും, ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ഇത്രയും നാമം ജപിച്ചിട്ടും തിരിച്ചെടുത്തില്ലോ എന്ന് പറയും. പക്ഷേ നമുക്കത് ഭഗവാനിലേക്ക് എത്താൻ തടസ്സമാണെന്ന് ഭഗവാൻ മനസ്സിലാവും. അതുകൊണ്ടാണ് ഭഗവാൻ അത് തിരിച്ചെടുക്കുന്നത്. അപ്പം നമ്മളോട് കാണിക്കുന്ന ഏറ്റവും വലിയ കരുണയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന സാധനം നമുക്ക് നഷ്ടപ്പെടുക എന്ന് പറയുന്നത്. ചിലപ്പോൾ എന്തെങ്കിലും വസ്തുവായിരിക്കും, പക്ഷെ നമുക്കത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്താ ചിന്തിക്കണേ? ഭഗവാനോട് ഭയങ്കര മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കും. മുട്ടിപ്പായിട്ട് എപ്പോഴും പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഭഗവാൻ അത് തന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ഭഗവാനിൽ വിശ്വസിക്കില്ല. എന്തുകൊണ്ടാണ്? ഭഗവാൻ അത് നമുക്ക് തരാത്തതിൻ്റെ ബുദ്ധിമുട്ട് നമുക്കുണ്ടാവും. പക്ഷെ അങ്ങനെ ബുദ്ധിമുട്ടരുത്. ഭഗവാൻ അറിയാം നമുക്ക് എന്താണ് ആവശ്യം എന്നുള്ളത്, ഭഗവാൻ അറിയാം. അതുകൊണ്ടാണ് ഭഗവാൻ ഭക്തരെ എല്ലാം ഒന്നിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കിയത്. ഭഗവാന്റെ ഭക്തരെ ഒന്നിച്ചു കൂടുന്നത് മാത്രമേ സത്സംഗം എന്ന് പറയൂ അല്ലേ. ഭഗവാന്റെ ഭക്തരെ കണ്ടു കഴിഞ്ഞാല് അന്നേരം താണു വണങ്ങണം എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാ? അത്രമാത്രം ഭഗവാനെ പറ്റി നമുക്ക് പറഞ്ഞു തരാൻ പ്രാപ്തരായിട്ടുള്ളത് ഭഗവാന്റെ ഭക്തര് മാത്രമേ ഉള്ളൂ. ഭഗവാനെ പറ്റി പറഞ്ഞു തരണമെങ്കിൽ ഭഗവാന്റെ ഭക്തരാവണം, വേണ്ടേ? ബാക്കി ഏത് ഫിസിക്സോ മാത്തമാറ്റിക്സോ എന്ത് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും പഠിപ്പിക്കാം, പക്ഷെ ഭഗവാനെ പറ്റി പറഞ്ഞു തരണമെങ്കിൽ ഭഗവാനെ അറിയണവരായിരിക്കണം. ഭഗവാനെ അറിയണമെങ്കിൽ എന്ത് വേണം? ഭഗവാനോട് ഭക്തി വേണം, സ്നേഹം വേണം. അങ്ങനെ സ്നേഹവും ഭക്തിയുള്ളവരെ മാത്രമേ ഭഗവാൻ തിരിച്ചു വിളിക്കൂ, അല്ലെങ്കിൽ ഭഗവാൻ അവസരം നൽകുകയുള്ളൂ. ഭക്തരുമായിട്ട് സംഘം ചേരാനുള്ള അവസരം ഭഗവാൻ അങ്ങനെ തരുകയുള്ളൂ. ഭക്തരുമായിട്ടുള്ള സംഘം ചേർന്ന് കഴിഞ്ഞാൽ എത്രമാത്രം ഗുണമുണ്ടെന്നുള്ളത് മൃഗാരി എന്ന് പറഞ്ഞൊരു കാട്ടാളൻ കേട്ടിട്ടുണ്ട്, മൃഗാരിയുടെ കഥ. മൃഗാരി എന്ന് പറഞ്ഞൊരു കാട്ടാളൻ ഒരു കാട്ടില് മൃഗാരി എന്ന് പറഞ്ഞ എന്താ, അരി എന്ന് പറഞ്ഞ എന്താ, ശത്രു, മൃഗങ്ങളുടെ ശത്രു. അതാണ് ഈ മൃഗാരിയുടെ പ്രത്യേകത. മൃഗങ്ങളുടെ ശത്രു എന്ന് പറഞ്ഞാൽ വളരെ ക്രൂരനായിട്ടുള്ള ആള്. മൃഗങ്ങളെ വേട്ടയാടി കിട്ടുന്ന പൈസ കൊണ്ടാണ് ജീവിച്ചിരുന്നത്. അപ്പോ ഇങ്ങനത്തെ ഏറ്റവും വലിയ ആനന്ദം, ഈ മൃഗാരിയുടെ ഏറ്റവും വലിയ ആനന്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മൃഗങ്ങളെയും അമ്പ ചെയ്ത് പകുതി കൊന്ന് അവിടെ ഇവിടെയൊക്കെ ഇട്ടേക്കും. അപ്പൊ അതിൻ്റെ ജീവൻ പോകാനുള്ള ആ പെടച്ചിൽ കാണുമ്പോഴത്തേക്കും അത് കണ്ട് ഭയങ്കരമായിട്ട് സന്തോഷിക്കും. ഇതാണ് അങ്ങേരുടെ ആനന്ദം. അപ്പൊ എത്രമാത്രം ഹൃദയം കഠിനമാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരോട് എത്രമാത്രം സഹതാപം ഇല്ലാത്ത, അല്ലെങ്കിൽ എത്രമാത്രം അനുകമ്പ ഇല്ലാത്ത ആളാണെന്ന് പറഞ്ഞാൽ അത്രമാത്രം കാട്ടാളൻ എന്ന് പറഞ്ഞാൽ അതുപോലെയുള്ള കാട്ടാളൻ മൃഗാരി. ഒരു ദിവസം ഏറ്റവും ഭഗവാന്റെ പരമഭക്തനായിട്ടുള്ള നാരദര് ആ കാട്ടിലേക്ക് പോകും. കാട്ടിലേക്ക് കയറുമ്പോൾ തന്നെ അവിടെ ഇവിടെയായിട്ട് മൃഗങ്ങളുടെ കരച്ചിലാണ്. മൃഗങ്ങൾ കിടന്ന് പിടയ്ക്കുക, മാന് കിടക്കണം, അതുപോലെ ഓരോരുത്തരും പല മൃഗങ്ങൾ, മുയൽ അതുപോലെയുള്ള പല മൃഗങ്ങളെയും അമ്പ ചെയ്ത് പകുതി കൊന്നിട്ടേക്കുക. അപ്പൊ അതിന്റെ ജീവൻ പോകാൻ വേണ്ടിയിട്ട് അത് കിടന്ന് പിടച്ചുകൊണ്ടിരിക്കുക. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ നാരദർക്ക് വല്ലാത്ത വിഷമം. ഇത്രമാത്രം കഠിന, അല്ലെങ്കിൽ ഇത്രമാത്രം
കഠിന ഹൃദയനായിട്ടുള്ള ആള് ഇത്രമാത്രം അനുകമ്പ ഒരു ജീവിയോട് പോലും അനുകമ്പ കാണിക്കാത്ത ഈ മനുഷ്യൻ ആരാ, ഇത് ആരാണ് ഇതുപോലെ ചെയ്തതെന്ന് ഇങ്ങനെ ആലോചിച്ച് മാറി നിന്ന് കഴിഞ്ഞപ്പോഴത്തേ അമ്പും വലുവായിട്ട് ഈ മൃഗാരി കയറി വരും, കടന്നു വരും. അപ്പൊ നാരദൻ ചോദിക്കും, നിങ്ങൾ എന്താണ് ഈ ചെയ്യണത്? ഒന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ, അല്ലെങ്കിൽ മൃഗങ്ങളെ വേട്ടയാടണമെങ്കിൽ ഒറ്റ അമ്പ് കൊണ്ട് കൊന്ന് അതിന്റെ ജീവൻ എടുക്കുക, അല്ലാതെ പകുതി ജീവൻ എടുത്തിട്ട് ഇത്രമാത്രം വേദനിപ്പിക്കാൻ നിങ്ങൾ ഇത്രമാത്രം അസുര സ്വഭാവം കാണിക്കരുത് എന്ന് പറയും. അപ്പോ മൃഗാരി പറയും, എന്റെ അച്ഛൻ പറഞ്ഞു തന്നേക്കണതാണിത്, ഇങ്ങനെ മൃഗങ്ങളെ കൊന്നിട്ട് ഇങ്ങനെ പകുതി കൊന്നിട്ടിട്ട് അത് കാണുന്നത് അത്രമാത്രം അച്ഛനും ഇതുപോലെ തന്നെ അത്രമാത്രം സന്തോഷം തരുന്നതായിരുന്നു. എനിക്കും ഇതാണ് ഏറ്റവും വലിയ സന്തോഷം, അവരുടെ ജീവൻ പോകാൻ വേണ്ടിയിട്ട് അത് കിടന്ന് പിടയ്ക്കുന്നത് കാണുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ അത്രമാത്രം സന്തോഷം ഉണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അപ്പോൾ നാരദർ പറയും, നിങ്ങൾ ചെയ്യുന്നത് മഹാപാപമാണ്, ഇങ്ങനെ ചെയ്യരുത്. ഒന്നുകിൽ മൃഗങ്ങളെ ഒറ്റയടിക്ക് കൊന്നുകളയാ, ആ ജീവൻ പോകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ജീവൻ പോകാൻ വേണ്ടിയിട്ട് പിടയുന്നത് കണ്ട് നിങ്ങൾ ആനന്ദിക്കരുത്, ഈ പാപങ്ങൾ മുഴുവൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് പറയും. അപ്പൊ മൃഗാരി നാരദരെ കണ്ടപ്പോൾ തന്നെ മൃഗാരിയുടെ മനസ്സിൽ അനുകമ്പ ഉണ്ടായി. ഉടനെ തന്നെ നാരദരെ താണുമണങ്ങി, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഈ പാപങ്ങളിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്. പറയും, ഞാൻ ഇതുകൊണ്ടാണ് വരുമാനം, ഇതുകൊണ്ടാണ് എൻ്റെ കുടുംബം കഴിയുന്നത്, അങ്ങേക്ക് എന്തു വേണമെങ്കിലും ഞാൻ തരാം. വീട്ടില് മാനിന്റെ അതുപോലെ കര പുലിയുടെ എല്ലാം തോലൊക്കെ ഇഷ്ടം പോലെ ഇരിക്കേണ്ട, അങ്ങേക്ക് ഞാൻ എന്തു വേണമെങ്കിലും തരാം. ഞാൻ ഇതിൽ നിന്ന് എന്താ, എങ്ങനെയാണ് മുക്തി തേടേണ്ടതെന്ന് പറയും. ചോദിച്ചു കഴിയുമ്പോൾ പറയും, ഒന്നും ചെയ്യേണ്ട, എല്ലാം ഉപേക്ഷിച്ചേക്കുക, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സമ്പാദ്യങ്ങളെല്ലാം മറ്റുള്ളവർക്ക് വിതരണം ചെയ്തിട്ട് നിങ്ങൾ എന്തൊക്കെയാണോ ഈ തിന്മ കൊണ്ട് നേടിയത് അതെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്, ബ്രാഹ്മണർക്കും ഭക്തർക്കും വേണ്ടിയിട്ട് ദാനം ചെയ്തിട്ട് ഭഗവാന്റെ നാമം ജപിക്കുക, എല്ലാം ഉപേക്ഷിച്ചിട്ട് ഭഗവാന്റെ നാമം ജപിക്കുക. അപ്പൊ ചോദിക്കുക, ഇങ്ങനെ നാമം ജപിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്താ കിട്ടുന്നത്, എൻ്റെ കുടുംബം എങ്ങനെ നടക്കും, അതിനുള്ള നിങ്ങളുടെ കുടുംബത്തിന് എന്താണോ ഓരോ ദിവസവും വേണ്ടത് അത് ഞാൻ എത്തിച്ചു തന്നോളാം, അതിൽ കൂടുതലൊന്നും നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്യരുത്, ഞാൻ തന്നാൽ പോലും നിങ്ങൾ സ്വീകരിക്കരുത്, ഒരു ദിവസം എത്രയാണോ ആ കുടുംബത്തിന് കഴിയാനുള്ളത് അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഞാൻ എത്തിച്ചു തന്നോളാം, അത് മേടിക്കണ്ടെന്ന് പറയും. അപ്പൊ മൃഗാരിക്ക് വളരെ സന്തോഷവും, നാരദരെ കണ്ടപ്പോൾ തന്നെ ആ മൃഗാരിയുടെ മനസ്സില് അനുകമ്പ, മറ്റുള്ള ജീവികളോടൊരു അനുകമ്പ ഉണ്ടായി. അപ്പൊ ഒരു ഭക്തനെ കണ്ടു കഴിഞ്ഞാൽ എത്രമാത്രം മാറ്റം പെട്ടെന്ന് തന്നെ ഉണ്ടാവുമെന്ന് നമുക്ക് തോന്നിയാൽ മതി. നമുക്ക് തന്നെ അറിയാം, ചില ഭക്തരെ കണ്ടു കഴിഞ്ഞാൽ, എൻ്റെ മുഖം കണ്ടാലല്ല ഞാൻ ഉദ്ദേശിച്ചത്, ചില ഭക്തരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ മനസ്സിൽ സന്തോഷം ഉണ്ടാവും അല്ലേ. നമ്മളോരോ പ്രോഗ്രാമിന് കാണുമ്പോഴത്തേ പോകുമ്പോൾ ഓരോ ഭക്തരെ കണ്ടു കഴിയുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിൽ ഭയങ്കരമായിട്ട്, നമ്മളുടെ മനസ്സ് ഭയങ്കര റിലാക്സ് ആവും. എന്തുകൊണ്ടാണ്? അവർക്ക് അവർ അത്രമാത്രം ഭഗവാനെ അത്രമാത്രം അവരുടെ മനസ്സിൽ പ്രതീക്ഷിച്ചിട്ടുണ്ട്, അത് കാണുമ്പോൾ തന്നെ നമുക്ക് അത്രമാത്രം സന്തോഷം ഉണ്ടാവും. അതുപോലെ തന്നെയാണ് നാരദരെ കണ്ടപ്പോഴും ഈ മൃഗാരിക്ക്, ഇത്രമാത്രം ക്രൂരനായിട്ടുള്ള മൃഗാരിക്ക് പോലും മനസ്സിൽ അനുകമ്പ ഉണ്ടായിന്ന് പറഞ്ഞാൽ, ഒരു ഭക്തന്റെ സാമീപ്യം കൊണ്ട് അല്ലെങ്കിൽ ഒരു സത്സംഗം കൊണ്ട് നമുക്ക് എന്തുമാത്രം പ്രയോജനം ഉണ്ടാവും എന്ന് നോക്കിയാൽ മതി. അപ്പോൾ നാരദർ പറയും, എല്ലാം ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ വാ, അത് കഴിഞ്ഞിട്ട് ഒരു നദിയുടെ തീരത്ത് ഒരു ചെറിയ കുടില് കെട്ടി കൊടുക്കും, അവിടെ ഇരുന്ന് നിങ്ങൾ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഈ നാമം ജപിച്ചോളുക. നിങ്ങൾക്ക് ഓരോ ദിവസവും എന്താണോ ആവശ്യം, ആ ഒരു ദിവസത്തെ എന്താണോ ആവശ്യം അത് നിങ്ങൾക്ക് ഞാൻ എത്തിച്ചു തരുന്നത്. അപ്പോൾ ഈ കാട്ടാളനായിട്ടുള്ള മൃഗാരി അവിടെ ചെന്നിട്ട് ആ ചെറിയ കുടിലിൽ ഇരുന്ന് ഭഗവാന്റെ നാമം ജപിക്കുന്നു, നിർത്താതെ ഭഗവാന്റെ നാമം ജപിച്ചു. ജപിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ ഗ്രാമത്തിലുള്ള ആ പരിസര പ്രദേശത്തുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും മനസ്സിലായി, ഇത്രമാത്രം വലിയ കാട്ടാളനായിട്ടുള്ള, ഇത്രമാത്രം ക്രൂരനായിട്ടുള്ള മൃഗാരി ഒരു ഭഗവാന്റെ ഒരു ഭക്തനായി. നാരദ മുനിയെ കണ്ടിട്ട്, നാരദ മഹർഷിയെ കണ്ട് ആ കാഴ്ചയിൽ തന്നെ മൃഗാരി അത്രമാത്രം ഭക്തനായി. അതുകൊണ്ട് മൃഗാരിയെ പോയി കാണണമെന്ന് വെച്ചിട്ട് ഓരോരുത്തരായിട്ട് മൃഗാരിയെ കാണാൻ വേണ്ടത് വേണ്ടുവോളം. നമ്മൾ എവിടെ പോയി കഴിഞ്ഞാൽ, അമ്പലങ്ങളിൽ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും നമ്മളുടെ കയ്യിൽ കരുതാതെ പോവില്ല, ഒന്നും അല്ലെങ്കിൽ പോവായിരിക്കും, അതല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് എണ്ണ മേടിച്ചു കൊടുക്കും, അതല്ലെങ്കിൽ ഭണ്ഡാരത്തിൽ എന്തെങ്കിലും ഇടും. അതുപോലെ മൃഗാരിയെ കാണാൻ വരുന്ന ഓരോരുത്തരും എന്തെങ്കിലും കയ്യിൽ കരുതാൻ തുടങ്ങി, പഴങ്ങളും അതുപോലെയുള്ള, അപ്പൊ ധാരാളം ധാന്യങ്ങളും അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും മൃഗാരിക്ക് കിട്ടാൻ തുടങ്ങി. ഒരു ജോലിക്കും പോകേണ്ട, ഒരു മൃഗങ്ങളെയും കൊല്ലേണ്ട, ഒന്നും വേണ്ട, ഭഗവാന്റെ നാമം ജപിച്ചാൽ മാത്രം മതി. അപ്പൊ ഭഗവാന്റെ നാമം ജപിച്ചതുകൊണ്ട് ഈ മൃഗാരിക്ക് കിട്ടേണ്ട എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അനുസ്യൂതം വരാൻ തുടങ്ങി. എന്നാൽ മൃഗാരി
നാരദർക്ക് കൊടുത്തിരുന്ന വാക്ക് പാലിച്ചുകൊണ്ട് അന്നത്തേക്ക് വേണ്ട ഉള്ള സാധനങ്ങൾ മാത്രം എടുത്തിട്ട് മറ്റു ബാക്കിയുള്ളവരും മറ്റുള്ള വൈഷ്ണവർക്ക് അതുപോലെയുള്ള ഭക്തർക്ക് വിതരണം ചെയ്തുകൊണ്ട് അവിടെ നാമം ജപിക്കും. നാമം ജപിച്ചുകൊണ്ട് ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് അവർ ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ നാരദർ പർവ്വതൻ എന്ന് പറഞ്ഞ ഒരു മഹർഷിയായിട്ട് അവിടെ വന്നു. അപ്പോൾ എൻ്റെ ഒരു ശിഷ്യനുണ്ട്, ആ ശിഷ്യനെ പോയി കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ നാരദമുനി അകലെ വരുന്നത് കണ്ടതേ മൃഗാരി ഇരുന്നിടത്തു നിന്ന് ഓടിച്ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഉറുമ്പുകൾ തറയ്ക്കിടെ നടക്കുക. നാരദമുനി വരുന്നപ്പോഴത്തേക്കും ആ ഉറുമ്പുകളെല്ലാം സ്വന്തം ഉടയാടുകൊണ്ടത് തൂത്തു മാറ്റി അവരുറുമ്പിനെ പോലും വേദനിപ്പിക്കാതെ മൃഗാരി നാരദമുനിയെ നാരദ മഹർഷിയെ വിളിച്ചുകൊണ്ട് പോയി. അപ്പം മൃഗങ്ങളെ പകുതി കൊന്ന് അത് കണ്ട് ആനന്ദിച്ചിരുന്ന മൃഗാരി നാരദരുടെ ദർശനം കിട്ടിയപ്പോൾ തന്നെ ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കാൻ പറ്റാത്ത അത്രമാത്രം മനസ്സിന് അനുകമ്പയുള്ള ആളായിട്ട് മാറി. അപ്പോൾ ഒരു ഭക്തന്റെ ദർശനം കിട്ടിക്കഴിഞ്ഞാൽ ഏത് കാട്ടാളനാണെങ്കിലും എത്രമാത്രം അവരുടെ സ്വഭാവത്തിൽ മാറ്റം വരുമെന്ന് നോക്കിയാൽ മതി. അതുപോലെ പോലും മാറ്റം വരാത്ത ഭഗവാനെ ഇത്രമാത്രം അടുത്ത് കണ്ടിട്ട് പോലും മാറ്റം വരാത്ത ഒരാളാണ് ദുര്യോധനൻ. അപ്പം മാറ്റം വരണമെങ്കിൽ എന്ത് വേണം? നമ്മളുടെ മനസ്സ് ശുദ്ധമാവണം. ആ ശുദ്ധമാവണമെങ്കിൽ ഭഗവത്ഗീത പാരായണം ചെയ്യുന്നത് കേട്ടണം. ഇനി ഭഗവത്ഗീത പാരായണം ചെയ്ത് കേട്ട് നമ്മളുടെ മനസ്സ് ശുദ്ധമായിരുന്നു വെച്ചാൽ, അല്ലെങ്കിൽ ഭഗവത് സംഘത്തിൽ അല്ലെങ്കിൽ ഭക്തരുടെ സംഘത്തിൽ വന്നിട്ട് നമുക്ക് മനസ്സ് ശുദ്ധമായിരുന്നു വെച്ചു, അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം എൻ്റെ ഉദ്ദേശം കേട്ടോ, ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ നമ്മളിവിടെ വന്ന് കയറി കഴിയുമ്പോൾ നമുക്ക് കുറച്ചെങ്കിലും മനസ്സമാധാനം ഉണ്ടാവുന്നുണ്ട് അല്ലേ? നിങ്ങൾക്ക് ഫീൽ ചെയ്യണുണ്ടോ? കുറച്ചെങ്കിലും വ്യത്യാസം വരണുണ്ടോ? നമ്മളുടെ മനസ്സിൽ ഭഗവാനെ കാണാമെന്നാണെങ്കിൽ, ഭഗവാന്റെ കാര്യം കേൾക്കാമെന്നാണ് കേൾക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അത് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു ഭാരം കുറയണത് പോലെ തോന്നും. എന്തുകൊണ്ടാ? ഭഗവാന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ്. അതല്ലെങ്കിൽ വെള്ളിയാഴ്ചകളിൽ നമുക്കിവിടെ വരാൻ തോന്നില്ല, തോന്നുന്നു. മറ്റ് പല പരിപാടികളും എല്ലാ വെള്ളിയാഴ്ചകളിലും മാറ്റി വെച്ചിട്ട് നമുക്കിവിടെ വരാൻ തോന്നണമെങ്കിൽ ഭഗവാൻ നമ്മളുടെ കൂടെ ഉണ്ട്, അല്ലെങ്കിൽ ഭഗവാൻ നമ്മളെ വിളിച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഓരോരുത്തരും വി ഐ പിസ് എന്ന് പറയുന്നത്. ആരും വിളിച്ചിട്ടല്ല, ലിയോ പ്രഭു വിളിച്ചിട്ടല്ല, ലോകബാലപ്രഭു വിളിച്ചിട്ടല്ല ആരും വരുന്നത്, ഭഗവാന്റെ വിളിയുണ്ടാണ്. ലോകബാലപ്രഭുവിനോട് പറഞ്ഞിട്ടുണ്ട് ഇനിയാളെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് വിളിക്കുന്നത്. അല്ലാതെ അവർ നമ്മളുടെ ആരുടെയും തീരുമാനമല്ല, ഭഗവാന്റെ തീരുമാനമാണ് നമ്മൾ ഇത്രയും പേര് ഒന്നിച്ചു കൂടുക എന്നുള്ളത്. എവിടെ ഏതൊക്കെ രാജ്യത്ത് ഏതൊക്കെ സ്ഥലങ്ങളിൽ നമ്മൾ ഒരിക്കലും കണ്ടുമുട്ടില്ല എന്ന് ഉദ്ദേശിച്ച പലരുമാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? യാതൊരു രീതിയിലും നമ്മൾ ചിലപ്പോൾ കണ്ടുമുട്ടേണ്ട ആൾക്കാരല്ല, പക്ഷെ ഭഗവാൻ തീരുമാനിച്ചു നമ്മളെ ഒന്നിച്ചു കൂട്ടണമെന്ന്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും പേർക്കാണെങ്കിലും ഒന്നിച്ചു കൂടാൻ കൂടിയിരിക്കാനുള്ള അവസരം ഭഗവാൻ തരുന്നത്. അത് നമ്മൾ മാക്സിമം വിനിയോഗിക്കാം. ഇങ്ങനെ അവസരം കിട്ടാതെ എത്രയോ ആൾക്കാരുണ്ട്. അപ്പോൾ ഭഗവത്ഗീത കേട്ടാൽ നമ്മളുടെ മനസ്സ് ശുദ്ധമാവും. എന്നാൽ ഇത് നമ്മൾ പഠിച്ചാലോ? ഭഗവത്ഗീത പഠിച്ചാൽ, അല്ലെങ്കിൽ ഭഗവാൻ ഈ പറഞ്ഞിരിക്കുന്നത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ബുദ്ധി ശുദ്ധമാവും, നമ്മളുടെ ബുദ്ധി ക്ലിയറാവും. ഭഗവാൻ ഇതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, ഇതനുസരിച്ചിട്ട് വേണം, അല്ലെങ്കിൽ ഇന്നതൊക്കെയാണ് പഠിക്കുന്നത് പറഞ്ഞതെന്ന് പഠിച്ചു കഴിഞ്ഞാൽ, ഓരോ ശ്ലോകങ്ങളും പഠിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ബുദ്ധി ശുദ്ധമാവും. ബുദ്ധി ശുദ്ധമായാലോ നമുക്ക് നല്ലത് കാണാൻ പറ്റും. ഇപ്പം ഒന്നും നമുക്ക് നല്ലത് കാണാൻ പറ്റുന്നില്ല. ദുര്യോധനനാണ് നമ്മളുടെ കൂടുതൽ, നമ്മളുടെ മനസ്സുകളിലെല്ലാം ദുര്യോധനനാണ്. മറ്റുള്ളവർക്ക് കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് നോക്കും. നമുക്കിപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മൾ പ്രസാദം വിളമ്പുകയെന്ന് വെച്ചോ, ഓരോ ഇലകളിലും പല പല സാധനങ്ങൾ വിളമ്പിക്കഴിഞ്ഞാൽ നമ്മുടെ ഇലയിൽ നോക്കുക, ആരെങ്കിലും നമ്മുടെ പ്ലേറ്റിൽ നോക്കുക, ഒരാൾക്ക് ബിരിയാണി കൊടുത്തു, ഒരാൾക്ക് ചോറും സാമ്പാറും കൊടുത്തു, ഒരാൾക്ക് മറ്റെന്തെങ്കിലും കൊടുത്തു, ഒരാൾക്ക് പൂരിയും കറിയും കൊടുത്തു, ആരെങ്കിലും സ്വന്തം പാത്രത്തിൽ നോക്കുമോ? നോക്കാൻ സാധ്യതയുണ്ടോ? അടുത്തയാളുടെ പാത്രത്തിൽ നോക്കട്ടു, അടുത്തയാളുടെ പാത്രത്തിൽ എന്താ പൂരിയാണോ ഇരിക്കണത്, അതിൻ്റെ അപ്പുറത്തെ ആൾക്കാർക്ക് എന്തിനാണ് ബിരിയാണി കൊടുത്തത്, എനിക്ക് ചോറും സാമ്പാറും തന്നെയാണ്. അപ്പം നമ്മളുടെ പ്ലേറ്റിൽ നോക്കില്ല, ഇതാണ് നമ്മളുടെ സ്വഭാവം. എപ്പോഴും നമ്മൾ അടുത്ത അയലക്കത്തേക്ക് നോക്കുള്ളൂ. വീട്ടിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ ഉടനെ മറ്റത്തേക്ക് ഇറങ്ങിയിട്ട് അപ്പുറത്തെ വീട്ടിൽ നോക്കുക, അവിടെ കറണ്ട് പോയോ, അതാണ് നമ്മുടെ സ്വഭാവം. അപ്പം നമ്മളുടെ കാര്യത്തിൽ ഒരിക്കലും നമ്മൾ തിരിഞ്ഞു നോക്കില്ല. നമ്മളുടെ കാര്യത്തിൽ നമ്മൾ വക്കീലും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ജഡ്ജുമാണ് നമ്മൾ. നമ്മളെന്ത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് മാക്സിമം ന്യായീകരിക്കാൻ നോക്കും. ശരിയാണോ? എന്ത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ന്യായീകരിക്കും, അത് ഇന്ന കാരണം കൊണ്ടാണ്, അല്ലെങ്കിൽ ഇന്ന് രാവിലെ ഏൽക്കാത്തത് ഇന്നലെ ഭയങ്കര പണിയായി തളർന്നു പോയി അതുകൊണ്ടാണ്. എല്ലാത്തിനും ന്യായീകരണങ്ങളുണ്ട് നമുക്ക്, എല്ലാത്തിനും. പക്ഷെ വേറൊരാൾ ചെയ്താലോ? അന്നേരം നമ്മൾ പറയും നീ ചെയ്ത് തെറ്റാ, അല്ലെങ്കിൽ ഇങ്ങനെയല്ല അങ്ങനെയാണെന്ന് നമ്മൾ ജഡ്ജ് ചെയ്യുവോടെ. എന്നാൽ നേരെ തിരിച്ചാ വേണ്ടത്, നമ്മളാണ് നമ്മളെ ജഡ്ജ് ചെയ്യേണ്ടത്, നമ്മൾ എന്തൊക്കെയാണ് ചെയ്യണമെന്നുള്ളത്. നമ്മൾ പക്ഷെ അത് ചെയ്യില്ല, മറ്റുള്ളവരെ ജഡ്ജ് ചെയ്തിട്ട് നമ്മൾ നമ്മളുടെ
അഡ്വക്കേറ്റ് ആയിട്ടാണ് നമ്മൾ നടക്കുന്നത്. എന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യണമെന്നൊന്നും തെറ്റല്ല. നമ്മൾ ഈ ഓഫീസുകളിൽ മാനേജർമാർ പറഞ്ഞ പോലെ മാനേജർ ജോലി ചെയ്ത് കഴിഞ്ഞാൽ 5 ദിവസം അവധി കൊടുത്ത് ദുബായിൽ വിടും. അത് അവരുടെ ടെൻഷനാണ്, അവർക്ക് ഭയങ്കര ടെൻഷനാണ്. ബാക്കിയുള്ളവർ പണിത് കഴിഞ്ഞാൽ, ബാക്കിയുള്ളവർക്ക് ക്ഷീണം വന്നു കഴിഞ്ഞാൽ 2 ദിവസം അവധി എടുത്തു കഴിഞ്ഞാൽ അത് അവർക്ക് ജോലി ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാന്ന് പറയും അല്ലേ? ശരിയാണോ? എല്ലാ ഓഫീസുകളിലുള്ള ഓഫീസേഴ്സിനെയൊക്കെ ടൂറ് വിടും മറ്റുള്ള സ്ഥലങ്ങളിൽ. അവർ ടെൻഷൻ കാരണം അവർക്ക് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ഒക്കെ ഒന്ന് ഫ്രഷാവാൻ വേണ്ടിയിട്ട്. പക്ഷെ മറ്റുള്ളവർ എത്ര ജോലി ചെയ്ത് കഴിഞ്ഞാൽ പോലും 1 ദിവസം അവധി എടുത്തു കഴിഞ്ഞാൽ അത് അസുഖമായതുകൊണ്ടൊന്നും അല്ല, അവന് ജോലിക്ക് വരാൻ പറ്റാത്തതുകൊണ്ടാന്ന് പറയും സിക്ക് ലീവ് എടുക്കുന്നത്. ഇതാണ് അവസ്ഥ. നമ്മൾ മറ്റുള്ളവരെയാണ് നോക്കുന്നത്. അതുപോലെ തന്നെ മറ്റുള്ളവർ, നിങ്ങൾ ചിന്തിച്ചാൽ മതി, ഏതെങ്കിലും ഇപ്പോൾ 99 നല്ല കാര്യം ചെയ്തിട്ട് 1 കാര്യം മോശമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് മാത്രമേ ആൾക്കാർ ചിന്തിക്കുള്ളൂ, നമ്മൾ ഓരോരുത്തരും. ശരിയല്ലേ? എത്ര നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും 1 ചീത്തക്കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതാണ് നമ്മൾ കൂടുതലും. അത് മാറ്റിയിട്ട് നമുക്ക് ഓരോ തവണയും ആരെ കണ്ടുമുട്ടിക്കഴിഞ്ഞാലും അയാൾ ചെയ്ത 1 നല്ല കാര്യം, നമ്മളുടെ അടുത്തേക്ക് വരുന്ന ആൾ ചെയ്ത ഏതെങ്കിലും 1 നല്ല കാര്യം ഓർക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കൂടെ ഭഗവാൻ ഉണ്ടാവും. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ എത്ര ശത്രുവാണെങ്കിൽ പോലും അയാളെ പറ്റി നമ്മൾ ഓർക്കുമ്പോൾ അയാൾ ചെയ്ത ഏതെങ്കിലും 1 നല്ല കാര്യം നമ്മളുടെ മനസ്സിൽ വരണം. അത് ഗ്ലോറിഫൈ ചെയ്യുക, അത് മാത്രം ഓർക്കുക, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും മറന്നേക്കുക. നമുക്ക് 1 നാണയം ഉണ്ടെങ്കിൽ സൂര്യനെ മറക്കാൻ പറ്റും അല്ലേ? 20 ഫിലിസിന്റെ 1 നാണയം കൊണ്ട് നമുക്ക് സൂര്യനെ മറക്കാൻ പറ്റും. എത്രമാത്രം പ്രകാശം, അല്ലെങ്കിൽ എത്രമാത്രം പവർ ഉള്ളതാ സൂര്യൻ. ആ ഒരു സൂര്യനെ നമുക്ക് ഒരു ചെറിയ 20 ഫിലിസ് ഇങ്ങനെ കണ്ണിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചാൽ മതി, സൂര്യൻ മറഞ്ഞു പോകും. ശരിയല്ലേ? അത്രയും ചെയ്തു കഴിഞ്ഞാൽ അത്രമാത്രം സൂര്യപ്രകാശം ചെറിയണ സൂര്യനെ വരെ നമുക്ക് മറച്ചു വയ്ക്കാൻ പറ്റും. അതുപോലെയാണ് നമ്മളുടെ മനസ്സ്. എത്രമാത്രം നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഒരു ചെറിയ കാര്യം കൊണ്ട് നമ്മൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും മറന്നുപോകും. അതൊരിക്കലും പാടില്ല. അങ്ങനെ മറക്കാതെ മറക്കണോണ്ടാണ് നമ്മൾ കുടുംബങ്ങളിൽ പോലും പ്രശ്നം ഉണ്ടാവുന്നത്. കുടുംബങ്ങളിൽ പ്രശ്നം ഉണ്ടാവാൻ കാരണം തെറ്റുകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതലായിട്ട് ശ്രമിക്കണതുകൊണ്ടാണ് ഓരോ കുടുംബങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. പണ്ട് അയോധ്യ എന്ന് പറഞ്ഞെന്താ, അയോധ്യ എന്ന് പറഞ്ഞ അയോധ്യ ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്ന, എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കണം. അയോധ്യ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? എന്താ യുദ്ധങ്ങളില്ലാത്തത്? യുദ്ധങ്ങളില്ലാത്ത രാജ്യമാണ് അയോധ്യ. അയോധ്യയിലെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ക്രോധാലയം എന്ന് പറഞ്ഞിട്ട് കൊട്ടാരത്തില് കൈകേയിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞപ്പോള് ക്രോധാലയം ബുക്ക് എന്ന് പറഞ്ഞിട്ട് രാമായണത്തിൽ പറയുന്നുണ്ട്. ക്രോധാലയം എന്താ? ക്രോധാലയം ക്രോധം വരുമ്പോ പോയി ഇരിക്കാനുള്ള സ്ഥലമാണ് ക്രോധാലയം. ഒരു റൂം ആ കൊട്ടാരത്തില് ഒരു സ്ഥലമുണ്ട്. ആർക്കെങ്കിലും ദേഷ്യം വരുവോ സങ്കടം വരുവോ കരച്ചിൽ വരുവോ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ പോയി ആ മുറിയിൽ കയറി കഥ കടച്ചിരുന്ന് കരഞ്ഞോളുക, ദേഷ്യപ്പെട്ടോളുക, അവിടെ ഇരിക്കുന്ന പാത്രങ്ങൾ തല്ലിപ്പൊട്ടിച്ചോളുക, എന്ത് വേണമെങ്കിലും ചെയ്തോളുക. അതാണ് ക്രോധാലയത്തിന്റെ പ്രത്യേകത. ഇനി നമ്മളുടെ വീട് എടുത്തു നോക്കി, അവിടെ ഉണ്ടോ ക്രോധാലയം? വിസിറ്റിംഗ് റൂം, ഡൈനിങ് റൂം, അടുക്കള, ബെഡ്റൂം, ടോയ്ലറ്റ്, എല്ലാ ക്രോധാലയങ്ങളാണ് അല്ലേ? അടുക്കളയിൽ നിന്ന് വിളിച്ച് പറയും നിങ്ങളിങ്ങോട്ട് വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ നിന്ന് ദേഷ്യപ്പെടും, വന്നില്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്നിടത്ത് നിന്ന് ദേഷ്യപ്പെടും. അങ്ങനെ ഏത് മുറിയിലും ദേഷ്യമാണ്, ക്രോധാലയമാണ്. വീട് മൊത്തം ക്രോധാലയം. ഇപ്പം സിറ്റൗട്ട് ആണെങ്കിലും ക്രോധാലയം. സിറ്റൗട്ടിലിരുന്ന പത്രം വായിക്കും പറയുന്നുവെന്ന് ചീത്ത വിളിക്കും. നിങ്ങൾ പത്രം വായിച്ചോണ്ടിരുന്നു, ഞാനിവിടെ കിടന്ന് കഷ്ടപ്പെടുവാണ്, എൻ്റെ നടുപടിഞ്ഞെന്നും പറഞ്ഞ് അങ്ങനെ ദേഷ്യപ്പെടും. അപ്പൊ ഒരു വീട്ടിലെ എല്ലാ മുറികളും, ഇപ്പോഴത്തെ എല്ലാ വീടുകളിലെ എല്ലാ മുറികളും ക്രോധാലയങ്ങളായിട്ട് മാറി. പണ്ടൊക്കെ ക്രോധാലയങ്ങളായിട്ട് മാറിയാൽ എന്താ പ്രത്യേകത? ഇത് ട്രാൻസ്ഫോം ചെയ്യും. ഇത് മറ്റുള്ളവർ, ഈ കേൾക്കണവരിലേക്കും ഇത് പകരും, ഈ ദേഷ്യം. അല്ലെങ്കിൽ നമ്മളുടെ മനസ്സ് മറ്റുള്ളവരിലേക്കും പകരും. അങ്ങനെ പകരില്ലേ? ഇപ്പൊ നമ്മൾ ഒരാളോട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ, നമ്മൾ ഒച്ച കൂട്ടി കഴിഞ്ഞാൽ അവർ അതിനേക്കാൾ കൂടുതൽ ഒച്ചയിൽ നമ്മളോട് സംസാരിക്കും. ഇത് പകരും പെട്ടെന്ന്. ഭയങ്കര പകർച്ചവ്യാധിയായത്, കൊറോണയെക്കാൾ കൂടുതൽ വലിയ പകർച്ചവ്യാധിയാണ് ഇതിൽ ക്രോധം എന്ന് പറയുന്നത്. നമ്മൾ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ ദേഷ്യത്തിലായിരിക്കും പ്രതികരണം ഉണ്ടാവുക. അപ്പൊ എത്രമാത്രം പകർച്ചവ്യാധിയായി ക്രോധം എന്ന് നോക്കിയാൽ മതി. എന്നാൽ നമ്മൾ വളരെ സൗമ്യമായിട്ട് സംസാരിച്ചാലോ, ആ ദേഷ്യപ്പെട്ട് വരുന്ന ആൾ പോലും പയ്യെ തണുത്തു വരും ഇല്ലേ, ആ രീതിയിലേക്ക് വരും. അപ്പൊ എത്രമാത്രം പകർച്ചവ്യാധിയാണ് ക്രോധം. ആ ക്രോധം നമ്മൾ നിയന്ത്രിച്ചാൽ മാത്രമേ നമുക്ക് ഭഗവാനിലേക്ക് എത്താൻ പറ്റുള്ളൂ. നമുക്ക് ക്രോധം നിയന്ത്രിക്കണം. ക്രോധം നിയന്ത്രിച്ചില്ലെങ്കിൽ നമ്മളുടെ ക്രോധാത് ഭവതി സമ്മോഹാത്
സമ്മോഹാത് സ്മൃതി വിക്രമാത് ബുദ്ധിനാശ ബുദ്ധിനാശാത് പ്രണശ്യതി. ക്രോധമാണ് എല്ലാത്തിൻ്റെയും തുടക്കം. നമ്മൾ ദേഷ്യം വന്നു കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മളുടെ ബുദ്ധി നശിക്കും. ബുദ്ധി നശിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാം നശിക്കും. അതായത് നമ്മളുടെ ഓർമ്മശക്തി നശിക്കും. ദേഷ്യം വന്നു കഴിയുമ്പോൾ എതിർ നിന്ന ആൾ എന്തെല്ലാം ചെയ്തു കഴിഞ്ഞാൽ പോലും അതെല്ലാം നമ്മൾ പെട്ടെന്ന് മറന്നുപോകും. അതാണ് സ്മൃതി സ്മൃതി വിഭ്രമം ഉണ്ടാവുന്നത്. നമ്മളൊന്നും ഓർക്കില്ല. നമുക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഭർത്താവായാലും ഭാര്യയായാലും അയൽവക്കമായാലും അമ്മാവനായാലും അച്ഛനായാലും അമ്മയായാലും അതുവരെ ചെയ്ത എല്ലാ സർവീസും നമ്മൾ മറന്നുപോകും. അതാണ് ക്രോധത്തിൻ്റെ പ്രത്യേകത. അപ്പം നമ്മളുടെ ഓർമ്മ നശിച്ചു പോകും. ഓർമ്മ നശിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ബുദ്ധി നമുക്ക് തിരിച്ചറിവില്ലാതെ വരും. മുന്നിൽ നിൽക്കുന്ന ആരാണെന്ന് നമുക്ക് മനസ്സിലാവില്ല. അച്ഛനായാലും നമ്മളെ ചീത്ത വിളിക്കും. അച്ഛനെ ചിലപ്പോൾ അളിയാന്ന് കയറി വിളിച്ചു എന്ന് വരും അല്ലേ. നമുക്ക് അത്രമാത്രം ബോധം നമ്മളുടെ നശിച്ചു പോകും. ബുദ്ധി നശിച്ചു പോകും. ബുദ്ധി നാശാ പ്രണശ്വരി. ബുദ്ധി നശിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാം നശിച്ചു പോകും. നമ്മൾ മുച്ചൂടും നശിച്ചു പോകും. അപ്പൊ ക്രോധം നമ്മൾ നിയന്ത്രിക്കണം. ക്രോധം നിയന്ത്രിച്ചില്ലെങ്കിൽ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ ഭയങ്കര പാടാണ്. ഈ ക്രോധമാണ് ഓരോ കുടുംബങ്ങളിലും കുടുംബങ്ങളെ നശിപ്പിക്കാൻ കാരണം. ഭഗവത്ഗീത ഭഗവാൻ ഉപദേശിക്കാനുള്ള കാരണം ഉണ്ടായതും ക്രോധത്തിൽ നിന്ന്. അല്ലെങ്കിൽ നമ്മൾക്ക് മറ്റുള്ളവരുടെ നന്മ കണ്ടിട്ടുള്ള ക്രോധം കാരണമാണ്. ദുര്യോധനൊക്കെ എപ്പോഴും പാണ്ഡവരോട് ദേഷ്യം വരുന്നു അല്ലേ. അതല്ലെങ്കിൽ യുദ്ധത്തിൽ വന്ന് യുദ്ധത്തിൽ വരുമോ? ഇല്ല. അതുപോലെ സത്സംഗം ശകുനിയായിട്ടുള്ള സത്സംഗം കൊണ്ടൊക്കെയാണ് ദുര്യോധനന് ഈ അവസ്ഥ വരാൻ കാരണം. അതല്ലെങ്കിൽ ദുര്യോധനൻ എപ്പോഴും രാജാവായിട്ട് ഭഗവാനോടൊപ്പം ഇരിക്കേണ്ട ആളാണ് അല്ലേ. പകുതി രാജ്യമെങ്കിലും കിട്ടിയിട്ട് ഭഗവാനോട് കൂടിയിട്ട് ഇരിക്കേണ്ട ആളാണ്. അപ്പം അതൊന്നും ഇല്ലാതെ യുദ്ധത്തിന് ഒരുമ്പെടാൻ കാരണം ഭഗവാൻ കൂടെ ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഭഗവത്ഗീത പഠിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ബുദ്ധി നിർമ്മലമാകും. അപ്പോൾ ഭഗവത്ഗീത കേട്ടാൽ നമ്മളുടെ മനസ്സ് ശുദ്ധമാകും. ഭഗവത്ഗീത പഠിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ബുദ്ധി ശുദ്ധമാകും. ഇനി അടുത്തതോ, ഭഗവത്ഗീത നമ്മളുടെ ജീവിതത്തിലേക്ക് പകർത്താൻ സാധിച്ചാൽ നമ്മളുടെ അവബോധം ശുദ്ധമാകും. അവബോധം എന്ന് പറഞ്ഞാൽ എന്താ? അവബോധം നമ്മളുടെ ഇന്നറ നമ്മളുടെ ഉള്ളിലുള്ള ഹൃദയം ശുദ്ധമാകും. അങ്ങനെ ശുദ്ധമായി ആകണമെങ്കിൽ നമ്മൾ ഭഗവാനെ അറിയണം. ഭഗവത്ഗീത എന്താണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്? സ്വല്പം അഭ്യസി ധർമ്മസ്യ ത്രായതേ മർദ്ദവൃത്തയ. സ്വല്പമെങ്കിലും നമ്മൾ അഭ്യസിക്കാൻ പറ്റണം. നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് പകർത്താൻ പറ്റണം. അന്നേരം ഭഗവാൻ ത്രായതേ മഹതോ ഭയാ, നമ്മളുടെ ഭയങ്ങളിൽ നിന്നും ഭഗവാൻ നമ്മളെ രക്ഷിക്കും. നമ്മളുടെ ഭയങ്ങളിൽ നിന്നും ഭഗവാൻ മാറ്റിയിട്ടുണ്ട്. ഭയമാണ്, അല്ലെങ്കിൽ നമുക്ക് ഭയം ഉണ്ടാവണ എപ്പോഴാ? നമുക്ക് അറിവില്ലാതെ വരുമ്പോഴാണ് നമുക്ക് ഭയം ഉണ്ടാവുന്നത്. നമ്മളുടെ അറിവില്ലായ്മയിൽ നിന്നാണ് നമുക്ക് കൂടുതൽ ഭയം ഉണ്ടാവുന്നത്. ഇരുട്ടത്ത് രാത്രി നടന്നു പോകാൻ നമുക്ക് ഭയം എന്താ? എന്താ അപ്പുറത്തിരിക്കണതെന്ന് നമുക്ക് അറിയില്ല. ഇപ്പോഴും നമുക്ക് ലൈറ്റ് ഇല്ലെങ്കിൽ പുറത്തിറങ്ങാൻ പേടിയാ. എന്തുകൊണ്ടാ? അവിടെ ഇരിക്കണത് എന്താണെന്ന് നമുക്കറിയില്ല. എന്തെല്ലാമാണ് ആ ഇരുട്ടത്തുള്ളതെന്ന് നമുക്കറിയില്ല. അപ്പൊ ആ അറിവില്ലായ്മയാണ് നമ്മളുടെ ഭയത്തിന്റെ കാരണം അല്ലേ. ആ അറിവില്ലായ്മ മാറിക്കഴിഞ്ഞാൽ, നമ്മളുടെ അവബോധം ശുദ്ധമായി കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഭയങ്ങളിൽ നിന്ന് മാറാൻ പറ്റും. ആ ഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അറിവില്ലായ്മയിൽ നിന്നാണ്. ആ അറിവില്ലായ്മ മാറണമെങ്കിൽ എന്ത് ചെയ്യണം? ഭഗവത്ഗീത പഠിക്കണം. ഭഗവത്ഗീത ജീവിതത്തിലേക്ക് കൊണ്ടുകഴിഞ്ഞാൽ നമ്മളുടെ അവബോധം ശുദ്ധമാവും, നമ്മളുടെ ഹൃദയം ശുദ്ധമാവും. അവബോധം ശുദ്ധമാവുക എന്ന് പറഞ്ഞാൽ ഭഗവാനെ പറ്റി അറിയുക. ഭഗവാനെ പറ്റി അറിഞ്ഞാൽ നമ്മളുടെ അവബോധം ശുദ്ധമാവും, നമ്മളുടെ അഹംഭാവം മാറും. അഹംഭാവം എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ഒരു വേട് പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ അഹംഭാവം മാറിക്കഴിഞ്ഞാൽ നമ്മുടെ അഹംബുദ്ധി തെളിയും. ഭഗവാനാണ് ഇതെല്ലാം എന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാന്റെ ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് കട്ടെടുക്കാൻ നോക്കും. ഭഗവാൻ നമുക്ക് വേണ്ടിയിട്ട് എത്രയാണോ വീതം വെച്ച് തന്നിട്ടുള്ളത് അത് നമുക്ക് കിട്ടും. ഭഗവാൻ നമ്മൾക്ക് തന്നിട്ടുണ്ട് നിങ്ങൾ ഇത്ര മാത്രം ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഇത്ര ചാക്ക് അരി കഴിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രയും നമ്മൾ നേരത്തെ കഴിച്ചു തീർത്താൽ അന്നേരം നമുക്ക് ഷുഗർ തുടങ്ങും. പിന്നെ ഒരു തരി ചോറ് നമുക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പൊ അതനുസരിച്ച് നമ്മൾ ക്രമപ്പെടുത്തി, നമ്മളുടെ ജീവിതം ക്രമപ്പെടുത്തി പോയി കഴിഞ്ഞാൽ ഭഗവാൻ നമ്മൾക്ക് വേണ്ടതെല്ലാം തന്നുകൊണ്ടേയിരിക്കും. കൂടുതലായിട്ടൊന്നും നമ്മൾ ആഗ്രഹിക്കാതിരുന്നാൽ മതി. ആഗ്രഹിക്കാതെ തന്നെ നമ്മളോട് ഭഗവാൻ തരും. ഭഗവാന്റെ കയ്യിൽ നിന്ന് കിട്ടണമെങ്കിൽ ഭഗവാനോട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. ഇതിലത് ഭഗവാൻ ദുര്യോധനൻ ഒരു എന്താ പറയുന്നുണ്ട്, മദർത്തേ എനിക്കായിക്കൊണ്ട്, എല്ലാം എനിക്ക് എന്നുള്ള ചിന്തയാണ് ദുര്യോധനന്.
അതുകൊണ്ടാണ് ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റാത്തത്. ഇതിൻ്റെ അർത്ഥം പറഞ്ഞേക്കും എനിക്ക് വേണ്ടിയിട്ട് മദർത്തെ, മദ് അർത്ഥം എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻ്റെ നേട്ടത്തിന് വേണ്ടിയിട്ട് ജീവൻ ത്യജിക്കാൻ വരെ ആൾക്കാർ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അന്നേരവും സ്വന്തമാണ്, എല്ലാവർക്കും വേണ്ടിയിട്ടൊന്നല്ല. എന്നാൽ അർജുനനും മറ്റുള്ളവരെ കാണുമ്പോൾ അനുകമ്പയാണ്. ഗുരുക്കന്മാരെയും സഹോദരങ്ങളെ കാണുമ്പോഴും അർജുനന് അനുകമ്പയാണ് മനസ്സിലുണ്ടാകുന്നത്. അവരെ എങ്ങനെ കൊല്ലും? ദുര്യോധനൻ അതല്ല, എങ്ങനെയും അവരെ കൊന്നിട്ട് രാജ്യം കീഴടക്കുക, അതാണ് ദുര്യോധനന്റെ ഉദ്ദേശം. അതാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞേക്കുന്നത്. മദർത്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി, എല്ലാം എൻ്റെ എൻ്റെ എന്ന് ചിന്തിക്കുമ്പോഴാണ് കൂടുതൽ നമ്മൾ ചെയ്യണത്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ. പിന്നീട് എന്താ ഇതിൻ്റെ അത് പറഞ്ഞേ, ഈ സുഹൃത്തുക്കളുടെ ഏകോപിച്ച ബലം തനിക്ക് വിജയം നേടിത്തരുമെന്ന് ദുര്യോധനൻ വിശ്വസിക്കുന്നു. ശരിയാണോ അത്? സഹോദരൻ അല്ലെങ്കിൽ നമ്മളുടെ കൂട്ടുകാരുടെ ബലം കൊണ്ട് നമുക്ക് എന്ത് നേടാൻ പറ്റുമെന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചാൽ മതി. ദുര്യോധനൻ ചിന്തിക്കുന്നത് ഇത്രമാത്രം സൈന്യബലമുള്ളതുകൊണ്ട് എനിക്ക് യുദ്ധത്തിൽ വിജയിക്കാവുന്ന. അത് ശരിയാണോ? നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ്. ദുര്യോധനന് വിജയിക്കാൻ പറ്റിയോ? വിജയിക്കാൻ പറ്റില്ല. സുഹൃത്തുക്കളുടെ സഹായം കൊണ്ട് നമുക്ക് അന്തിമമായിട്ടൊന്നും നേടാൻ പറ്റില്ല. തൽക്കാലത്തേക്ക് എന്തെങ്കിലുമൊക്കെ നേടാൻ പറ്റിയാൽ പോലും അന്തിമമായിട്ട് നമുക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? ഭഗവാൻ ഉണ്ടാവണം നമ്മളുടെ കൂടെ. ഭഗവാൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഭഗവാൻ നമ്മളുടെ കൂടെ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഭഗവാനെ എപ്പോഴും ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടിരിക്കണം, എപ്പോഴും ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടിരിക്കണം, ഭഗവാന്റെ നാമം നാവിൽ നിന്ന് പിരിയാതെ ഇരിക്കണം. അപ്പം ഭഗവാൻ എപ്പോഴും നമ്മളുടെ കൂടെ ഉണ്ടാവും. എത്രയോ കഥകളുണ്ട് അല്ലേ, ഭഗവാൻ എപ്പോഴും ഭഗവാന്റെ അടുത്തിരിക്കാനാണ് എപ്പോഴും ആഗ്രഹം എല്ലാവർക്കും. എല്ലാ ഭക്തർക്കും ഭഗവാനോട് ചേരാനാണ് ആഗ്രഹം. ഭഗവാന്റെ അടുത്ത് ചെല്ലാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. അത് ഭഗവാന് വലിപ്പചെറുപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ പണക്കാരനോ പാവപ്പെട്ടവനോ ഒന്നുമില്ല. രാമായണത്തിൽ തന്നെ ഉദാഹരണമുണ്ട്. രാമായണത്തില് ലങ്കയിലേക്ക് ചിറകെട്ടിക്കൊണ്ടിരിക്കുമ്പോ അണ്ണാറക്കണ്ണന്റെ പുറം കണ്ടിട്ടില്ല? എല്ലാവരും പറഞ്ഞു കേട്ടിട്ടില്ലേ? ഭഗവാൻ അനുഗ്രഹിച്ചതാണ് മൂന്ന് ലൈനെന്ന്. ചിറകെട്ടിക്കൊണ്ടിരിക്കുമ്പോ അണ്ണാറക്കണ്ണനുള്ള സർവീസ് അണ്ണാറക്കണ്ണൻ ചെയ്യുന്നുണ്ട്. അണ്ണാറക്കണ്ണൻ വെള്ളത്തിൽ പോയി മുങ്ങിയിട്ട് മണ്ണിൽ പോയി ചാടും. അത് കഴിഞ്ഞിട്ട് ശരീരത്തിൽ പറ്റിയ മണ്ണ് കൊണ്ടുവന്നിട്ട് ചിറകെട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പം ഈ ഹനുമാൻ വലിയ പാറക്കല്ലുകൾ മലകളൊക്കെയാണ് എടുത്തുകൊണ്ടിരുന്നത്. ഹനുമാന്റെ ആരോഗ്യം വെച്ചിട്ട് ഹനുമാൻ അത്രയും ചെയ്യുന്നുണ്ട്. അണ്ണാർക്കണ്ണൻ നോക്കിയപ്പോൾ അണ്ണാർക്കണ്ണൻ ഇത്രയേ സർവീസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ആ സർവീസ് അണ്ണാർക്കണ്ണൻ ചെയ്തോണ്ടിരിക്കുക. അപ്പം ഹനുമാൻ വലിയ മലകളും എടുത്തുകൊണ്ട് വരുമ്പോൾ ഈ അണ്ണാർക്കണ്ണൻ ഈ ഹനുമാന്റെ കാലിൻ്റെ ഇടയ്ക്കോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി നടക്കുക. അപ്പോൾ ഇതിനെ ചവിട്ടാതെ ഈ ഹനുമാൻ സർവീസ് ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ ഹനുമാൻ്റെ ഒറ്റ തൊഴി കൊടുത്തു അണ്ണാർക്കണ്ണൻ. പെട്ടെന്ന് പെട്ടെന്ന് ഈ സാധനങ്ങൾ കൊണ്ട് നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഹനുമാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഹനുമാൻ ഈ അണ്ണാർക്കണ്ണനെ ഒരൊറ്റ തൊഴി കൊടുക്കും. അപ്പോൾ അത് തെറിച്ചു പോകും. തെറിച്ചു പോയി കഴിയുമ്പോൾ ശ്രീരാമൻ ഇത് കാണും. ശ്രീരാമൻ ഉടനെ തന്നെ പോയി എടുത്ത് മടിയിൽ വെച്ചിട്ട് തലോടും. അപ്പോൾ തലോടി കഴിഞ്ഞപ്പോൾ അതാണ് ഈ മൂന്ന് വര കാണുന്നത് എന്നാ പറയുന്നത്. അണ്ണാർക്കണ്ണൻ നമ്മുടെ നാട്ടിലുള്ള അണ്ണാർക്കണ്ണന് മാത്രമേ ഈ മൂന്ന് വരെയുള്ളൂ. ഈ നാട്ടിലുള്ള അണ്ണാർക്കണ്ണൻ മാത്രമേ അവിടെ അന്ന് സർവീസിന് പോയുള്ളൂ. ഈ ആഫ്രിക്കയിലുള്ള അണ്ണാർക്കണ്ണന്മാർക്കൊന്നും അന്ന് ഈ സർവീസിന് പോയിട്ടില്ല. അപ്പം നമ്മുടെ നാട്ടിലുള്ള അണ്ണാർക്കണ്ണന്മാർക്ക് വരെ ഭഗവാന്റെ അനുഗ്രഹമുണ്ട്. ഇത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് അത്രമാത്രം ഭഗവാന്റെ ഒക്കെ മടിയിൽ കയറി ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രം അനുഗ്രഹീതനല്ലേ. അതുകൊണ്ട് എപ്പോഴും വീണ്ടും 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 ഈ ഹനുമാന്റെ കാലിൻ്റെ ഇടയ്ക്കോടെ ചെന്നിട്ട് ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാൻ തുടങ്ങി. ഇനിയും തൊഴിക്കുവാണെങ്കിൽ ഇനിയും ഭഗവാന്റെ അടുത്ത് എല്ലാവരിലും ഒന്ന് തൊട്ടു. അതാണ് ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡ്. എപ്പോഴും ഭഗവാന്റെ അടുത്ത് എന്ത് ചെല്ലണം എന്നുള്ള ആഗ്രഹമാണ് ഭഗവാൻ. അതുകൊണ്ട് ഒരു തിരിച്ചു വ്യത്യാസമില്ല. കുഞ്ഞാണെങ്കിലും അല്ലെങ്കിൽ വലുതാണെങ്കിലും ചെറുതാണെങ്കിലും എല്ലാവർക്കും ഭഗവാന്റെ സർവീസ് ചെയ്യാൻ പറ്റും. ഭഗവാന്റെ സർവീസ് ചെയ്തുകൊണ്ട് ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ പറ്റും. ഭഗവാന് സർവീസ് ചെയ്യണതാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടം. ഭഗവാൻ നാമജപം മാത്രം പോരാ, ഭഗവാന്റെ സർവീസും കൂടെ ചെയ്യണം, എന്നാലേ ഭഗവാനെ ഇഷ്ടപ്പെടുകയുള്ളൂ. ഭക്തിയുത സേവനം എന്ന് പറയും അതിന്. ഭക്തിയുത സേവനം എന്ന് കേട്ടിട്ടുണ്ടോ? ഭക്തി മാത്രമല്ല ഭക്തിയുത സേവനം. ഭക്തിയോട് കൂടിയിട്ട് മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ ഭഗവാന് സേവനം ചെയ്യണം. ഭഗവാന് ഭോഗയൊരുക്കി കൊടുക്കണം. ഭഗവാന്റെ ഭക്തർക്ക് ഭക്തരെ വീട്ടിൽ വിളിച്ചിട്ട് അവരെ സ്വീകരിച്ച് അവർക്ക് എന്താന്ന് വേണ്ടതെന്ന് വെച്ച് ചെയ്തു കൊടുക്കണം. അങ്ങനെ ഓരോന്നും നമുക്ക് എന്തൊക്കെ ചെയ്യണം? അമ്പലം പണിയുണ്ടെങ്കിൽ അവിടെ പോയി നമ്മൾ സഹായിക്കണം. അമ്പലം വൃത്തിയാക്കാൻ പോകണം. ഭഗവാന്റെ
ഉടയാടകൾ കഴുകാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്യണം. അപ്പൊ എന്തൊക്കെ നമുക്ക് ചെയ്യാമോ ചെറുതും വലുതുമായിട്ടുള്ള ഓരോ സർവീസുകൾ, ഇപ്പൊ പ്രസാദം വിതരണം ചെയ്യുവാണെങ്കിൽ അതിന് കൂടണം. അങ്ങനെ എല്ലാത്തിനും നമ്മൾ ഭഗവാന്റെ സർവീസ്, ഇതെല്ലാം സർവീസാ, എല്ലാം ഭഗവാന്റെ സർവീസാണ്. ഭഗവാന്റെ കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒത്തുകൂടുമ്പോൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് ഭഗവാൻ കാണും. ഭഗവാന്റെ സർവീസാണത്. പ്രാർത്ഥന മാത്രം പോരാ, ഭഗവാന്റെ ഭക്തിയുടെ സേവനം അങ്ങനെ ചെയ്താലേ ഭഗവാനെ നമുക്ക് കൂടുതൽ അടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കേണ്ടത്, ഭഗവത്ഗീത പാരായണം ചെയ്താൽ നമ്മുടെ മനസ്സ് ശുദ്ധമാവും. ഒന്നും അറിയണ്ട, അർത്ഥമൊന്നും അറിയണ്ട, എന്നാൽ പോലും നമ്മളുടെ മനസ്സിൽ അതിൻ്റെ അലയടികൾ ഉണ്ടാവാതിരിക്കില്ല. അത് പഠിക്കാൻ ശ്രമിച്ചാൽ അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ബുദ്ധി ശുദ്ധമാകും. ഇനി അത് പഠിച്ചത് നമ്മളുടെ ജീവിതത്തിലേക്ക് നമ്മൾക്ക് പകർത്താൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മളുടെ അവബോധം ശുദ്ധമാകും. അവബോധം ശുദ്ധമായി കഴിഞ്ഞാൽ എപ്പോഴും നമ്മളുടെ കൂടെ ഭഗവാൻ ഉണ്ടാകും, ഭഗവാൻ നമ്മളെ സംരക്ഷിക്കാൻ എപ്പോഴും ഉണ്ടാകും. ആ ഒരു തോന്നൽ നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ രക്ഷപ്പെട്ടു. നമ്മളെ സംരക്ഷിക്കാൻ ഭഗവാനുണ്ട്. ഞാൻ ഭഗവാന്റെ കൈകളിൽ സുരക്ഷിതനാണ്, എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്കൊരു തോന്നലുണ്ടായി കഴിഞ്ഞാൽ ഭഗവാൻ നമ്മളെ സംരക്ഷിച്ചുകൊള്ളും. ഞാൻ ഭഗവാന്റെ ആണെന്ന് നമ്മളുടെ മനസ്സിലൊരു തോന്നലുണ്ടായാൽ നമ്മൾ രക്ഷപ്പെട്ടു. പിന്നെ ഭഗവാൻ നമ്മളെ കൈവിടില്ല. എല്ലാ ആപത്തുകളിൽ നിന്നും ഭഗവാൻ രക്ഷിക്കും. യോഗക്ഷേമം മഹാമേഹം. ഭഗവാൻ നമ്മൾക്ക് നമ്മൾക്കുള്ളത് നമ്മളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കും. നമ്മൾക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭഗവാൻ സംരക്ഷിച്ചുകൊള്ളും. നമ്മൾ അതിന് വേണ്ടിയിട്ട് യാതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോ ഈ ഒരു ശ്ലോകത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് തദർത്ഥ എന്നുള്ളത് നമ്മൾ കണക്ക് കൂട്ടണ്ട. അത് ദുര്യോധനന്മാർക്കുള്ളതാണ്. തദർത്ഥ എനിക്ക് വേണ്ടിയിട്ട്, മറ്റുള്ളവരെല്ലാം നമുക്ക് വേണ്ടിയിട്ട് സർവീസ് ചെയ്യണം. അതാണ് ഓരോ കുടുംബങ്ങളിലും ഈ ദുര്യോധനന്റെ സ്വഭാവമാണ്. ഓരോ കുടുംബങ്ങളിലുള്ളവർക്കും എനിക്ക് വേണ്ടി സർവീസ് ചെയ്യണം, എനിക്ക് വേണ്ടി മറ്റുള്ളവർ സർവീസ് ചെയ്യണമെന്നാണ് നമ്മളുടെ ഓരോട്ട്. ഭാര്യയ്ക്കാണെങ്കിൽ ഭർത്താവ് എപ്പോഴും സർവീസ് ചെയ്ത് കൊടുക്കണമെന്ന് നോക്കും. എപ്പോഴും സംസാരിച്ചോളണം, എല്ലാ എന്താ ചെയ്താലും അതിൻ്റെ കൂടെ സഹകരിച്ചോളണം. അപ്പം ഭർത്താവിൽ നിന്ന് കൂടുതൽ ഭാര്യ പ്രതീക്ഷിക്കും. എന്നാൽ ഭർത്താവ് തിരിച്ചതുപോലെ തന്നെ ഭാര്യയിൽ നിന്ന് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ എല്ലാം റെഡിയായിട്ട് ടേബിളിലുണ്ടാവണം, അതുമാത്രം ടയേർഡായിട്ടാണ് ഞാൻ വരുന്നത്, അല്ലെങ്കിൽ എന്നെ എപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കണം, എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരണമെന്ന് ഭാര്യയിൽ നിന്ന് ഭർത്താവ് സ്വീകരിക്കും. അപ്പം എല്ലാവർക്കും തഥാർത്ഥയാണ്, എല്ലാം എനിക്ക് വേണ്ടി സർവീസ് ചെയ്യണം, എനിക്ക് വേണ്ടി. കുട്ടികൾ ഞാൻ പറയുന്നത് പോലെ കേൾക്കണം. ഞാൻ സിഗരറ്റ് മേടിച്ചോണ്ട് വരാൻ പറഞ്ഞാൽ പോയി സിഗരറ്റ് മേടിച്ചോണ്ട് വരണം, അല്ലെങ്കിൽ കടയിൽ പോകാൻ പറഞ്ഞാൽ പോകണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ ചെയ്തുകൊള്ളണം. എല്ലാം എനിക്ക് വേണ്ടി തഥാർത്ഥ തഥാർത്ഥയെന്നാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നത്. നമ്മളുടെ ഉള്ളിലും അപ്പം ഈ ഓരോ ദുര്യോധനന്മാർ നമ്മളുടെ ഉള്ളിലോട്ട് ആ തഥാർത്ഥ എന്നുള്ള വാക്ക് മാറ്റിയിട്ട് നമ്മൾ ഈ ഭക്തിയുടെ സേവനം നമ്മളുടെ മനസ്സിലാക്കുക. മറ്റുള്ളവർക്ക് സേവനമാണ് ചെയ്യണമെന്നുള്ള മനസ്സോട് കൂടിയിട്ട് നമ്മൾ ഓരോ കുടുംബങ്ങളിലും ഓരോന്നും ചെയ്യുക. ഇത് ഞാൻ ഭഗവാന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യണത്. ഞാൻ ഇന്ന് പ്രസാദം ഉണ്ടാക്കുന്നത് ഭഗവാന് സേവ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നോർത്തുകൊണ്ട് ഭഗവാന്റെ പേര് പറഞ്ഞ് നിങ്ങൾ എന്തെങ്കിലും അല്ലെങ്കിൽ ഭഗവാന് കൊടുക്കാൻ വേണ്ടിയിട്ട് പാചകം ചെയ്ത് നോക്കി പ്രസാദം ഉണ്ടാക്കി നോക്കി അതിൻ്റെ ടേസ്റ്റ് വരെ വ്യത്യാസം ഉണ്ടാവും. ഇപ്പം അഞ്ചു പേർക്ക് സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരേ കഷ്ണങ്ങൾ കൊടുത്തു, എല്ലാവർക്കും ഉരുളക്കിഴങ്ങും എല്ലാം ഒരേ അളവിൽ തൂക്കം നോക്കിയിട്ട് സാമ്പാർ പൊടി വരെ ഓരോരുത്തർക്കും കൃത്യം കൃത്യം കൊടുത്തു എന്ന് വെച്ചോ. അഞ്ചു പേരെ നിർത്തിയിട്ട് എല്ലാ തൂക്കം എല്ലാം കറക്റ്റാണ്. അഞ്ചു പേര് ഒരേപോലെ സാമ്പാർ വയ്ക്കും. അഞ്ചു പേരുടെ സാമ്പാറിന് ഒരേ ടേസ്റ്റ് ആയിരിക്കുമോ? ആയിരിക്കുമോ? അല്ല, അഞ്ച് ടേസ്റ്റ് ആയിരിക്കും. എന്തുകൊണ്ടാ? അവരുടെ സ്നേഹവും കൂടെ അതിൻ്റെ അകത്ത് കലക്കിയിട്ടുണ്ട്, ഇച്ചിരി മസാലയായിട്ട് ഇല്ലേ. ആ മസാലയുടെ ഇതനുസരിച്ചിട്ട് ആ സാമ്പാറിന് വ്യത്യാസം വരും. അതുപോലെയാണ് നമ്മൾ വീട്ടിൽ സാമ്പാർ വയ്ക്കുമ്പോൾ ഭഗവാന് വേണ്ടിയിട്ടാണ് ഈ സാമ്പാർ വയ്ക്കണമെന്ന് ഓർത്തുകൊണ്ട്, ഭർത്താവിന് വേണ്ടിയിട്ടല്ല ഭഗവാന് വേണ്ടിയിട്ടാണെന്ന് ഓർത്തുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ അതിന് ടേസ്റ്റ് കൂടും. അത്രമാത്രം ഭക്തിയും ഭഗവാന്റെ സ്നേഹവും കൂടി നമ്മൾ ഒരു സ്പൂൺ അതിൻ്റെ അകത്ത് ഇട്ടിട്ട് കലക്കിയിട്ടുണ്ടാവും. അപ്പം അതിനപ്പം ടേസ്റ്റ് കൂടും. അപ്പം എല്ലാം ഭഗവാന് മുൻനിർത്തിയിട്ട് ചെയ്തോളുക. അപ്പം എല്ലാം നമുക്ക് ഒന്നിനും ഒരു പരാജയം ഉണ്ടാവില്ല. എല്ലാം ചെയ്യും. നമ്മളുടെ മനസ്സിൽ നിന്ന് ഈ ദുര്യോധനനെ ഇറക്കി വിട്ടിട്ട് നമ്മൾ സർവീസായിട്ട് കണക്ക് കൂട്ടുക. ഹരേ കൃഷ്ണ.